മരണത്തിന് മേൽ വിജയം പ്രാപിച്ചിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളിലും ഒരുപാട് ദുഃഖങ്ങളിലും ആശ്വാസദായകനായി അവിടുന്ന് കൂടിയുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് നൽകിയ ആയി സ്നേഹോട് തികച്ച് ദൈവസല്ലേ ചേർക്കപ്പെട്ട ക്രിസ്തുചായന്റെ അനുഗ്രഹിതമായ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അവിടുത്തെ അനന്തമായ കൃപ കൂടി ഉണ്ടായിരുന്നു. സുദൃഢമായി അധ്യാപകനായി കോളേജ് അധ്യാപകനായി പ്രവർത്തി പണ്ട് കൊണ്ട് നിടിയാക്കി റിട്ടയർമെന്റ് ജീവിതത്തിലും പരിഹരമായി പല രംഗങ്ങളിൽ പ്രവർത്തിപ്പാണ്ട് കോണം നിന്റെ മക്കളെ അവിടുന്ന് തുണച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായുള്ള ജീവിതയാത്രയിലും ദൈവത്തിന്റെ കൃപയും പരിപാലനം ഉണ്ടായിരുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വളരുവാനും ദൈവാശ്രയത്തോടുകൂടെ ഇന്ന് നിലനിൽക്കുവാനും കർത്താവെ അവിടെ നിടിയാക്കി. കർത്താവെ, പ്രിയദാസിന്റെ വേർപാടില് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും ആവശ്യമായ ആശ്വാസമേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളമ്മച്ചി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് നിന്റെ മകളെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മകളിൽ ഇവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീനെയും സാന്റിനായും കുഞ്ഞുങ്ങളെയും കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ ആശ്വാസം കൊണ്ട് നിന്റെ മക്കളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജിഗിനെയും സിയായ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. മക്കളും വിദൂരതയിൽ കഴിയുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വരവിൽ നിന്റെ മക്കളെയും കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിസരം ചായനെ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപ നിന്റെ മക്കളെ മേലിച്ചൊരിയണമേ. കർത്താവെ, നിങ്ങൾ കാഴ്ചക്ക് മറയുന്നുവെങ്കിലും പ്രിയദാസനെ മുഖാമുഖമായിരുന്നാൾ കാണാമെന്നുള്ള പ്രത്യാശയോട് കൂടി ജീവിപ്പാതകവണ്ണം കർത്താവയോട് നിടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും വ്യാപരിക്കുമാറാകണമേ. പ്രത്യാശയോട് പ്രിയദാസനിയായി യാത്രയെ പാണ്ഡക്കവണ്ണം എല്ലാവരെയും കർത്താവയെ തുണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സ്വർഗീയമായ സമാധാനം അരുളി ചെയ്യുന്നു. നല്ലിച്ചത് കർത്താവിന്റെ വാക്കുകൾ ജീവിതത്തിന്റെ സമാധാനമായി പരിണമിക്കുവാണ്ടക്കൊണ്ട് കർത്താവയിടിയാകണമേ. അവിടുത്തെ കൃപയും സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണം. സ്വർഗീയ ആശ്വാസം എല്ലാവരെയും നിറയ്ക്കണം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൃപയുണ്ടായിരിക്കണമേ. നല്ല കാലാവസ്ഥ നൽകണമേ. പ്രിയപ്പെട്ട എല്ലാവർക്കും അംഗീകരിക്കുവാൻ ആവശ്യമായ മുഖാന്തരം കൊടുത്തിരിക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. Yeah.
പുസ്തകം 21:1 മുതൽ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നു. സിംഹാസനം നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവനവരോടെ വസിക്കും, അവനവരുടെ ജനമായിരിക്കും. ദൈവം താനോട് ദൈവമാരുടെ കൂടെ ഇരിക്കും. അവനോട് കാണുന്ന കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത് കഴിഞ്ഞുപോയി. സിംഹാസനം ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെ അവൻ എന്നോട് അരുളിച്ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനിരുന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. Oh, my.
ഒന്നും കേടു മാറ്റമില്ല ദേവ കൂടെ പാർക്ക വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെതിരെ രണ്ടാം ലേഖനം 5:1 മുതൽ. കൂടാരമായ ഞങ്ങളുടെ ഭവഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞെരങ്ങിക്കൊണ്ടോ ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ ഭാരപ്പെടം അതിനുമീതെ ധനിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനെല്ലാം അർത്ഥമായത് ജീവനാൽ നീങ്ങിപ്പോകാൻ മീനെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാതെ ഇരിക്കുന്നിടത്തോളം
ഭാരപ്പെടഞ്ഞിറങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിൻ്റെ അജ്ഞാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവുണ്ടാക്കുന്ന പ്രദേശത്തിലായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്തിൽ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിൻ്റെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീരാകലും അതിന് തക്കവനും പ്രാപിക്കുന്നു. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ നയാസിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. യേശു മഹാരാജ സന്നിധിയിൽ ലോകവ്യനിക്കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹം നിറഞ്ഞേശു ചൊല്ലിയിട്ടുണ്ട്. സ്വലോക നാട്ടുക പല കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു. കർത്താവേ നീ എൻ്റെ സങ്കേതമാകയുള്ളിൽ മനക്ലേശം ലേശ ഇല്ല. വിശ്വാസ സ്വർപൂരം ചേരു ചുക്കാൻ പിടി കേണേ പൊന്നു എന്നാത്മാവേ നിൻ ചാഞ്ചല്യമെന്തിഹേ ബഖായിൻ താഴ്വരെ അത്രേ ഇത് സിയോൻപുരി തന്നിൽ വേഗം നമുക്ക് ആനന്ദ കണ്ണുനിർ വീഴ്ത്തിടാമേ. കൂടാരവാസികളാകും നമുക്കിങ്ങു വിടന്നോ നാടെന്നോ ചൊൽവാനെന്ത്. കൈകേളാൽ തീർക്കാത്ത വീടൊന്നു താതെന്ത മീതേ നമു കായി വച്ചിട്ടുണ്ട്. ഭാരം പ്രയാസങ്ങളേറും വനദേശത്താകൂലമാത്മാവിൽ വന്നിടുകിൽ പാരം കാരുണയുള്ളീശൻ നമുക്കായിട്ടേറ്റം കൃപ നൽകി പാലിച്ചിടും. കർത്താവേ നീ വേഗം വന്നിടണേ. ഞങ്ങൾ കോർത്താലിക്ഷോണിയിൽ മഹാ ദുഃഖം എന്നാലും നിൻമുഖശോഭേ യാതിൻ മൂലം സന്തോഷകാന്തി പൂണ്ടാൻ നീക്കും. ഇരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും അനാദിയായി ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേനെന്നും അരളി ചെയ്യുന്നു.
നിന്റെ സന്നദ്ധയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നും എന്നേക്കും വസിക്കും. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തലമുറകളുടെ അങ്ങേ അറിയുവാൻ, അങ്ങനെ അഭയം കണ്ടെത്തുവാൻ, ആശ്രയം വെപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പദവിക്കായിട്ട് ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മാറ്റങ്ങളുടെയും മറിച്ചിലുകളുടെയും രോഗദുഃഖാദികളുടെ വേദന വേർപാടിൻ്റെ ഒക്കെ ഉള്ള ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഈ വൈവിധ്യ വൈരുദ്ധ്യമാർന്ന ജീവിതാനുഭവങ്ങളിലും കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ സകലത്തിലും സകലവുമായിട്ട് കൂടെയുള്ള ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. അവിടുത്തെ പുത്രനാവും ഞങ്ങളുടെ കർത്താവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഓർത്തുകൊണ്ട് എല്ലാ ജീവിതാനുഭവങ്ങളെയും ധൈര്യത്തോടെ പ്രത്യാശയോടെ അഭിനയിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജീവിതയാത്രയിൽ പിന്നിട്ട പാതയിൽ കാലാകാലങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് നടത്തിയ വഴികൾക്കും വിധങ്ങൾക്കുമായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ നിത്യപ്രത്യാശയുമായാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇപ്പോഴും കർത്താവെ, ഞങ്ങളുടെ വേദനയുടെ വേർപാടിൻ്റെ അനുഭവത്തിൽ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഉണ്ടായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും അവിടെ നിങ്ങളോട് കൂടെയുണ്ട്. എന്നാൽ ഞങ്ങളുടെ ദുഃഖത്തിൻ്റെയും വേദനയിലും വ്യഥയിലും കൂടുതൽ സമീപസ്ഥനായുള്ള ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സമയത്ത് ഈ ലോക ജീവിതവും പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ ദാസന് ഗ്ലീസൻ സാറിൻ്റെ ജീവിതത്തിനായിട്ട്, സാക്ഷ്യത്തിനായിട്ട്, സേവനത്തിനായിട്ടൊക്കെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നല്ല കുടുംബജീവിതത്തെ അങ്ങയുടെ ദാസന് അവിടെ നിന്ന് നൽകി സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കരുതുവാനും കരുതപ്പെടുവാനും ഒക്കെ ബന്ധങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, തൻ്റെ ഔദ്യോഗിക സേവനങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് അനേക കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ അഭ്യസനം നൽകുവാൻ തക്കവണ്ണം നിൻ്റെ ദാസനെ അവിടുന്ന് ഉയർണമായി എടുത്ത് ഉപയോഗിച്ചുവല്ലോ. സഭയിലെ സമൂഹത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാക്ഷിപൂർണമായ ജീവിതത്തിനായിട്ട്, പ്രവർത്തനത്തിനായിട്ടൊക്കെ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ശാന്തമായ, സൗമ്യമായ, മാതൃകാപരമായ ജീവിതം നയിപ്പാൻ നിൻ്റെ ദാസന് അവിടുന്ന് ഇടയാക്കി. ഈ ലോകത്തിൻ്റെ അരിഷ്ടകളിൽ നിന്ന് വിടുവിക്കപ്പെട്ട കർത്താവേ, അങ്ങയുടെ ദാസന് ഇവിടുത്തെ വേല തികച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് തന്നെ കടന്നു വന്നിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഉറപ്പ് നിശ്ചയം ഞങ്ങൾക്ക് അവിടെ നൽകിയിരിക്കുന്നുവല്ലോ. കർത്താവെങ്കിലും വ്യക്തിബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ, ബന്ധങ്ങളിൽ വേർപാട് ദുഃഖത്തിൻ്റെയും വേദനയുടെയും അനുഭവമാകുന്നുവല്ലോ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് മാതാവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങളുടെ സഹായകൻ നീ മാത്രമാകുന്നുവല്ലോ. സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനം, ജീവൻ്റെ പ്രത്യാശ കൊണ്ട് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് നിറയ്ക്കണമേ, ശക്തീകരിക്കണമേ. കർത്താവെ, സകലവും നന്നായി ചെയ്യുന്ന കർത്താവിൻ്റെ പരിപൂർണമായിട്ടും ആശ്രയിപ്പാനും ശരണപ്പെടുവാനും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ക്ഷീണാവസ്ഥയിലും രോഗാവസ്ഥയിലും ഒക്കെ അവിടുത്തെ അദൃശ്യകാരൻ ഞങ്ങളെ താങ്ങുവാനായിട്ട് ശക്തീകരിക്കാനായിട്ട് കൂടെയുള്ളതിനാൽ സ്തോത്രം. മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ മധ്യസ്ഥന് വേണ്ടി, കൊച്ചമ്മയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവെ, അവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദൃശ്യകാരത്താൽ അങ്ങയുടെ ദാസരെ നടത്തി, തുടർന്നും അവിടുത്തെ കൃപയിൽ കാത്തുകൊള്ളണമേ, താങ്ങിക്കൊള്ളണമേ. ഇപ്പോൾ തിരുസന്നിധിയിൽ തല ഉണക്കിയിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കൃപയിലും കരുണയിലും ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ക്ഷീണമോ ബലഹീനതകളോ കുറവുകളോ എല്ലാം അവിടുന്ന് അറിയുന്ന ദൈവമാകുന്നുവല്ലോ. ഞങ്ങളെന്തായിരിക്കുന്നു അപ്രകാരം തന്നെ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുത്തെ ഹിതം നിവർത്തിക്കപ്പെടണമേ. ഈ മാറ്റങ്ങളുടെ ലോകത്തിൽ, മറിച്ച് അനിശ്ചയത്തിൻ്റെ ലോകത്തിൽ ഓരോ ദിനവും അവിടുത്തെ ദാനമല്ലോ ആകുന്നു. ഓരോ ദിനവും അങ്ങനെയുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും പ്രത്യാശയിലും ജീവിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, തുടർന്നും അവിടുത്തെ സാന്നിധ്യം ഈ ഭവനത്തിൽ ഉണ്ടാകണമേ. തുടർന്ന് നടക്കുവാനുള്ള സംസ്കാര ശുശ്രൂഷയൊക്കെ എല്ലാം യഥാസമയം യഥായോഗ്യം അവിടുത്തെ നാമ മഹത്വത്തിന് മുഖാന്തരം ആംവിധം നടത്തപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ജീവൻ്റെ പ്രത്യാശയാൽ, മഹത്വത്തിൻ്റെ പ്രത്യാശയാൽ കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണമേ. ഓരോ ദിനവും ഞങ്ങളെയും അവിടുത്തെ രാജ്യത്തിനായിട്ട് ഒരുക്കണമേ. ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ളവരോട് ഞങ്ങൾക്കും ചെയ്തു തരാമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തിൽ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്ന കൃപകൾക്ക് മാറാവണമേ. ആമിൻ.
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ ദാതൻ ചെയ്യയില്ല എന്നെ അവനടിച്ചാലോ അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ അവനടിച്ചാലോ അവൻ എന്നെ സ്നേഹി കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ ലോകസുഖമെന്തു തരും ആത്മാക്ലേശമാതിൻ ഫല സൗഭാഗ്യമുള്ളാത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ളാത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു ജീവനത്തിൻ വൻപു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മുടി പോലെ കൃഷിൻ നിറം മാത്രം മതി കൂടാരത്തിൻ മുടി പോലെ കൃഷിൻ നിറം മാത്രം മതി ഉള്ളിലേനി എന്തു സുഖം തേജസേറും കേരൂപുകൾ കൂടാരത്തിനകത്തുണ്ട് ശിഖിനായും ഉണ്ട വീടെ കൂടാരത്തിനകത്തുണ്ട് ശഖേനായും ഉണ്ട വീടേ ഭക്തന്മാര സഹോദര വിളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പമുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പമുണ്ട് പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ യാഗപീഠമാവേനത്രേ എന്നും എൻ്റെ രക്ഷയാവേ യാഗപീഠമാവേനത്രേ എന്നും എൻ്റെ രക്ഷയാവേ ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വെച്ചിട്ടുള്ള
പിത്തള തൊട്ടിയുമുണ്ട്, സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. പ്രകാശച്ചൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ അരുളിച്ച ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പകൽ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് സൃഷ്ടിച്ച മനോഹരമായ ലോകത്തിൽ ജീവിപ്പാനും അധ്വാനിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും നന്മകൾ പ്രാപിപ്പാനും ഒക്കെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നു. അവിടുത്തെ വിളിയുടെ ശബ്ദം കേട്ട് ഞങ്ങളെല്ലാവരും നിൻ്റെ സന്നിധിയിൽ മടങ്ങി വരേണ്ടവരാണെന്നുള്ള ബോധ്യവും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട എബ്രഹാം സി മാത്യു സാറിൻ്റെ ധന്യമായ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേക കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു നൽകുവാനും ജീവിതത്തിൻ്റെ പല മേഖലകളിൽ അവരൊക്കെ എത്തിച്ചേരുവാനും നിൻ്റെ മകനെ അവിടുന്ന് ഉപകരണമാക്കിയതിനായിട്ട് കർത്താവ് കാര്യങ്ങളിൽ ഉപയോഗിച്ചതിനായിട്ട് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, പ്രത്യേകിച്ച് എൻ്റെ മകൻ്റെ ധന്യമായ ജീവിതത്തിൽ ഇവിടെ ലഭിച്ച സഭയ്ക്കും സമൂഹത്തിനൊക്കെ ലഭിച്ച എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കൗൺസിലിംഗ് മേഖലയ്ക്ക് ലഭിച്ച നന്മകളെയൊക്കെ നന്ദിയോടെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. പ്രിയ പിതാവിൻ്റെ വേർപാട് ദുഃഖിക്കുന്ന മക്കളെ ഇരുവരെയും അവരുടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേനാ മാത്യുവിനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപയും കാവലും പകരണമേ. സ്വർഗീയമായ സമാധാന ആശ്വാസവും അവിടുന്ന് പകർന്നു നൽകണമേ. ക്രിസ്തീയമായ പ്രത്യാശയിലൂടെ ഭൗതിക ശരീരത്തോട് യാത്ര പറയുവാൻ അവിടുന്ന് സഹായിക്കണേ. പ്രിയ ജീനെ പ്രത്യേകം കുടുംബമായിട്ട് ഓർക്കുന്നു. വരാൻ കഴിയാതെയുള്ള മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കും സ്ഥാനത്ത് ദിവ്യമായ സമാധാനവും ധൈര്യവും പ്രത്യാശയും ഒക്കെ നൽകി അവിടുന്ന് നിലനിർത്തണമേ. കർത്താവേ, ഈ ലോകത്തിൽ അവിടുന്ന് നൽകുന്ന അവസരങ്ങൾ തക്കത്തിലുപയോഗിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സംഗതമായ ക്രിസ്തീയ ജീവിതം നയിപ്പാനും ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ദൈവമേ, തുടർന്ന് നടക്കുന്ന സംസ്കാര ശുശ്രൂഷയിൽ അവിടുത്തെ കൃപ വ്യാപരിക്കണമേ. കർത്താവേ, എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കണേ. കാലാവസ്ഥയിൽ ഒക്കെ നല്ല അനുകൂലമായ സാഹചര്യം ഉണ്ടാകണമേ. എല്ലാം തിരുസന്നിധി സമർപ്പിക്കുന്നു. സകല മാനവ മുഖത്ത് എടുത്താട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു ദിവസം ഉണ്ടെന്ന് ഓർക്കുവാനും ജീവിതത്തിന് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുവാനും ക്രമീകരണങ്ങൾ വരുത്തുവാനും വിനയാനിതരായി കർത്താവിനെ അനുധാവനം ചെയ്യുവാനും സഹായിക്കണം. ആവശ്യമായ കൃപകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആമീൻ. മധ്യകാല മഹായുടെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയിൽ രണ്ട് വർഷം ഉണ്ടായിരുന്നപ്പോൾ പ്രിയ സാറ് ഫാക്കൽറ്റിയായി പ്രവർത്തിച്ച് നന്ദിയോടെ ഓർക്കുന്നു. സാറിലൂടെ അനേക കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം ധന്യമാകാനിടയായത് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എല്ലാ അനുശോചനവും ദുഃഖവും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ലോകെ ഞാനെ നോട്ടം തികച്ചു സ്വർഗേ വിരുദിനായി, ലോകെ ഞാനെ നോട്ടം തികച്ചു സ്വർഗേ വിരുദിനായി, പറന്നീടും ഞാൻ മറുരു പരേനേശുരാജൻ സന്നിധൗ ദൂതസംഘമാകവേ എന്നേ തീരേൽക്കു സദാ സന്നദ്ധരായി നീടുന്നേ, നിഗവസ്ത്രധാരിയായി എൻ്റെ മുൻപിൽ ഹാലേലൂയ്യപ്പാടും ഞാൻ, ധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹാലേലൂയ്യപ്പാടും ഞാൻ, ഏറെ നാളായി കാൺമാനാശയായി കാതിരുന്നായി എൻ്റെ പ്രിയനെ, ഏറെ നാളായി കൺമാനാശയാ കാതിരുന്നായി എൻ്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ
കാണുന്ന നേരം ഇരുമാറോടണഞ്ഞിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുക സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നാഥൻ പേർക്കായി സേവ ചെയ്തതാ തതിനെ മാനിക്കുവാനാ നാഥൻ പേർക്കായി സേവ ചെയ്തതാ തതിനെ മാനിക്കുവാനാ തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങേടും കിരീടങ്ങളാ തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങേടും കിരീടങ്ങളാ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുക സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നീതിമാന്മാരാ സിദ്ധന്മാ ജീവനും വേറുത്തവി നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്തവി വിണകേളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ വിണകേളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ ദൂതസംഘമാകവേ എന്നെ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും കൈകളാൽ തീർക്കപ്പെടാത്തതാ ഉദുശാലേം നഗരം കൈകളാൽ തീർക്കപ്പെടാത്തതാ ഉദുശാലേം നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയ പരനോടു കൂടെ വാഴുമേ സദാകാലം ഞാൻ മണവാട്ടിയ പരനോടു കൂടെ വാഴുമേ ദൂതസംഘമാകവേ എന്നെ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാ
വീടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. മാന്യ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവം എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ജീവൻ ദൈവത്തിനായ ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നുകൊണ്ട് എൻ്റെ കണ്ണുനീരാകും പകൽ എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സ്വരവും സന്തോഷം സ്തോത്രമായ സ്വരത്തോടുകൂടി സമൂഹമത്തിൽ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവ് നീ വിഷാദിച്ചുള്ള ഞരങ്ങുന്നെന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കാം. എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നത് കൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളും മിസ്സാർമലിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിൻ്റെ നിറച്ചാടുകൾ എരിച്ചിലായി ആഴി ആഴിയെ വിളിക്കുന്നു. നിൻ്റെ ഓളങ്ങും തിരമാടുകളെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കുന്ന രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ നീ എന്നെ മറന്നുകൊണ്ട് ശത്രുവിൻ്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കണമെന്നെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. എൻ്റെ നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കളെ ഇടപെടാതെ എന്നോട് പറഞ്ഞതുകൊണ്ട് എൻ്റെ അസ്ഥികൾ തകർക്കം വണ്ണം എന്നെ നിൽക്കുന്നു. എൻ്റെ ആത്മാവെ നീ വിശ്വാസിച്ചു ഞരങ്ങുന്ന എൻ്റെ ദൈവത്തെ പ്രത്യാശയൊക്കെ അവൻ്റെ മുഖപ്രവേശയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സ്വർഗനാട്ടിലെൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീടും ചേർന്നിടുന്നു മമ
പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ദൈവമായ കർത്താവേ, അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അവിടുന്ന് മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരളി ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ലോകത്താക്കുകയും ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ദിവ്യ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സന്നിധിയിലേക്ക് തിരികെ വിളിക്കുന്ന ദൈവമായിരിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളിൽ നിന്നും അപ്രകാരം നിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട അവിടുത്തെ ദാസൻ്റെ ധന്യമായ ജീവിതത്തിനായി ശ്രേഷ്ഠമായിട്ടുള്ള മാതൃകകൾക്കായി ദൈവമേ ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെ നിർപടിയായി നിവർത്തിച്ച് കർത്താവേ, നിൻ്റെ വേലയുടെ ഒരു ഭാഗം ഈ ലോകത്തിൽ തികച്ച് കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിൻ്റെ മകൻ്റെ ജീവിതത്തിനായി സ്തോത്രം. എന്നാൽ കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്കാണ് നിൻ്റെ മകൻ കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള വലിയ ഉറപ്പും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയുവാൻ ദൈവമേ അടിയങ്ങളെ സഹായിക്കണമേ. വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന കർത്താവേ, മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കണേ. പ്രത്യേകിച്ച് പ്രിയ അമ്മച്ചിയെയും മക്കളെ എല്ലാവരെയും കുടുംബങ്ങളെയും പ്രിയപ്പെട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ സാന്നിധ്യം ഓരോ ഹൃദയങ്ങളിലും അവിടുന്ന് നൽകണമേ. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കർത്താവേ, അവിടുത്തെ ദിവ്യമായിട്ടുള്ള ആശ്വാസം എല്ലാവർക്കും നൽകണമേ. പ്രത്യേകിച്ച് നിൻ്റെ മക്കളെ എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ട നേനൻ മാത്യു അച്ഛനെയും കുടുംബത്തെയൊക്കെ ഞങ്ങൾ ഓർക്കട്ടെ. നിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും നൽകണമേ. കർത്താവേ, അവിടുന്ന് ആശ്വാസം നൽകണമേ, ദൈവത്തിൻ്റെ കൃപ നൽകണമേ. തുടർന്ന് നൽകേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. കർത്താവേ, പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങളോടൊപ്പം വരാൻ കഴിയാതെ പോകുന്ന പ്രിയപ്പെട്ട ജിക്കനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജീനിനെയും സാൻഡിനെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിൻ്റെ മക്കൾക്ക് ഒക്കെ നൽകണമേ. കർത്താവേ, നിരന്ദാസന് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ജീവിതം നയിച്ചുവല്ലോ. കർത്താവേ, വളരെ സൗമ്യനായി. കർത്താവേ, നിൻ്റെ വേലയുടെ ഭാഗം എടുത്ത് അനേകരെ നിത്യജീവങ്കിലേക്ക് നയിപ്പാൻ നിന്നെ മകനെ നീ സഹായിച്ച് അനേകരെ ആശ്വസിപ്പിക്കുവാൻ അനേകരെ ബലപ്പെടുത്തുവാൻ തൻ്റെ കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെ നിൻ്റെ ദാസർ സഹായിച്ചതോത്ത് സ്തോത്രം ചെയ്യുന്നു. നാഥ, തുടർന്ന് നടക്കേണ്ടുന്ന ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. വന്നരായിട്ടുള്ള പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവ്, ആലയത്തിലെ ശുശ്രൂഷയൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ രക്ഷിതാവായ ക്രിസ്തുയേശു മൂലം തന്നെ ആമേൻ. ഭവനത്തിലെ ശുശ്രൂഷ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് വളരെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ആരെങ്കിലും ഇനിയും പുറത്ത് കാണാനുണ്ടെങ്കിൽ അവർ മുൻപോട്ട് കടന്നു വരിക. പാട്ടുപാടി ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. ശുശ്രൂഷയ്ക്ക് ശേഷം ഭൗതിക ശരീരം ദേവാലയത്തിൽ കൊണ്ടുപോകുന്ന മുന്നോടിയായിട്ട് അവസരം നൽകുന്നതായിരിക്കും എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ശോഭയേറും നാടോ Yeah.
ർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിൽക്കവേ തന്നെ പാഠഭാഗം വായിച്ച് കേൾക്കാം. ആദ്യം സങ്കീർത്തനം 130-ാമത്തെ സങ്കീർത്തനം. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-18 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ
അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ അവരോട് ഒന്നിപ്പിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും നമുക്ക് പ്രാർത്ഥിക്കാം. കനടിന്റെ പിതാവും സകല ആശ്വാസനയും ദൈവമായുള്ളവയെ പുനരുദ്ധാനവും ജീവന്മാരിക്കുന്ന കർത്താവായ യേശു മിശിഹായുടെ പിതാവേയും അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചു അവനിൽ വിശ്വസിക്കുന്ന ആരും ഒരു നേക്കുമായി മരിക്കില്ലല്ലോ. അവരെ നിന്നുകൊണ്ടതിനെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരും ദുഃഖിക്കരുതെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നുവല്ലോ. നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഈ സഹോദരനെ പാപവും പരീക്ഷയുള്ള ലോകത്തു നിന്ന് വിളിക്കുവാൻ തിരുമനസ്സായിരിക്കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസൻ്റെ ഏർപ്പാടുമെല്ലാം ദുഃഖത്തിലായിരിക്കുന്ന നിന്റെ മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. നിത്യപ്രത്യാശയുടെ ഉറവിടമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നിന്റെ പ്രിയപുത്രൻ്റെ ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നിന്റെ അതിശയകരമായ സ്നേഹത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. അവൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനത്താൽ സമ്പാദിതമായ ഭാഗ്യകരമായ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്ന നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നവൻ നീയാകുന്നു, ഞങ്ങളിന്ന് അവ എടുക്കുന്നവന് നീയാകുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറവാൻ നിന്നെ മക്കൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, മരണത്തിന് നിന്നിൽ നിന്നും നിന്റെ സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷയമോ മാലിന്യമോ വാട്ടമോ ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് ജീവനുള്ള പ്രത്യാശ നിന്റെ മക്കളിൽ ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ഞങ്ങളെയും ചേർക്കണമേ. നിന്റെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ പാർക്കുവാനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായി ഞങ്ങളുടെ രക്ഷിതാവും രാജാവുമായ യേശുവെ, നിന്നോടുകൂടെ വാഴുവാൻ നിങ്ങളേക്ക് തന്നെ ഞങ്ങളെ ചേർത്ത് കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, നിന്നെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മിശിഹ തൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ കല്ലറയെങ്കിൽ കണ്ണുനീരൊഴുക്കിയല്ലോ. ഇപ്പോൾ ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ദിവ്യകരുണയാൽ അവരെ ആശ്വസിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുമെന്നറിയുവാൻ അവരെ സഹായിക്കണമേ. നിന്റെ പ്രതൃതയിൽ ഉറപ്പായി ആശ്രയിക്കുവാൻ അവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ.
ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ദുഃഖത്തിലിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സർവശക്തനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരെ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പ്രിയ സാറിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2010 ശേഷമാണ് പ്രിയ സാറുമായിട്ട് ഉള്ള സ്നേഹബന്ധം ആരംഭിക്കുന്നത്. മഹായിടവ കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ഭാഗമായി സാറും അമ്മമ്മയും അതിൻ്റെ ഭാഗമായി ക്ലാസ്സുകൾ എടുക്കുവാൻ കടന്നു വരുന്ന സമയത്ത് പരിചയപ്പെടുകയും തുടർന്നുള്ള ആ സ്നേഹവും കരുതലും അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. സാൻഡീനായ മകളായി ലഭിച്ചത് സമയം മുതലായി ഈ കുടുംബത്തെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സൗമ്യനും ശാന്തനുമായ ഒരു പിതാവായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം തൻ്റെ പെരുമാറ്റവും ഇടപെടലുകളെല്ലാം ആ ഒരു രീതിയിലായിരുന്നു എന്നത്, അതുപോലെ കൗൺസിലിംഗ് സെൻ്ററിൻ്റെ എല്ലാ രംഗങ്ങളിലും തൻ്റേതായ വ്യക്തിമുദ്ര പ്രതിപ്പിക്കുവാനായിട്ട് പ്രിയ സാറിന് സാധിച്ചു. ദുഃഖത്തിരിക്കുന്ന ജീനെയും സാൻഡിനെയും കുടുംബാംഗങ്ങളെയും മറ്റ് മക്കളെ ജിക്കിനെയും കുടുംബത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിലേക്ക് നാം തിരിയുന്നത് സമയം ദൈവത്തിൽ അതിയായി ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ചിന്തയാണ് നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ചും വേദപുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ ദൈവവചനത്തിൽ ആശ്വാസം കണ്ടെത്തി ദൈവവചനത്തിൻ്റെ സന്നിധിയിൽ നാമേ തന്നെ ആക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. മരണമെന്ന യാഥാർത്ഥ്യം ഏതു മനുഷ്യനെയും എപ്പോഴും പിടിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെയും നാം ഇതുപോലെ ഈ ലോകത്തുനിന്ന് വാങ്ങിപ്പോകേണ്ടവരാന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം നമ്മുടെ ജീവിതങ്ങളെ ദൈവാഭിമുഖമായി ദൈവത്തിന് പ്രസാദകരമായി ക്രമീകരിക്കുവാനും അതിനനുസരിച്ച് ക്രമപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദൈവം നൽകുന്ന വേദനകളും സന്തോഷങ്ങളും ദൈവനാമഹത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഇവരെ പിതാവും മാതാവും ഇവരിൽ നിന്ന് വാങ്ങിപ്പോയി. ജീൻ്റെയും ജിക്കിൻ്റെയും ജീവിതാനുഭവത്തിൽ അതൊരു വേദനയാണ്. എന്നിരുന്നാൽ തന്നെ മാതാപിതാക്കളുടെ നല്ല പാത പിന്തുടർന്ന് അവർ ഈ സമൂഹത്തിൽ നൽകിയ ഒരു വലിയ ദർശനങ്ങൾ, ഉൾക്കാഴ്ചകൾ മക്കളിലൂടെ, മാതാപിതാക്കളുടെ അനുഭവങ്ങൾ മക്കളിലൂടെയാണ് സമൂഹത്തിന് നൽകേണ്ടുന്നത്. ഇപ്പോൾ പിതാവിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്നുള്ള നിശ്ചയത്തോടുകൂടി മുൻപോട്ട് പോകാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ലഭിക്കുന്ന ഒരു കാഴ്ചപ്പാട്, ആ ആത്മാവിനെ നാം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നതാണല്ലോ മരണമെന്ന് പറയുന്നത്. അപ്പോൾ പ്രിയ ദാസിൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിലാക്കിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ ആ നിത്യതയിൽ തൻ്റെ ദാസിനെ മുഖാമുഖമായി കാണുമെന്നുള്ള പ്രത്യാശയാണ് നമുക്ക് ഉണ്ടാകേണ്ടുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കാഹളനാഥത്തോടും കടന്നു വരുമ്പോൾ കർത്താവിൽ വിശുദ്ധരായ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ തൻ്റെ ദാസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആ കാഴ്ചപ്പാടിൽ, ആ ഒരു അനുഭവത്തിൽ നമുക്കും പ്രിയ പിതാവിനെ മുഖാമുഖമായി കാണുമെന്നുള്ള പ്രത്യാശ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ ഒരു അനുഭവം, ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗസ്ഥ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശിഷ്ടായുസ്സിനെ ധൈര്യത്തോടും ക്ഷമയോടും കൂടും കഴിക്കേണ്ടതിനും പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിക്കുവാനും കഴിഞ്ഞ കാലങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോട് ഓർക്കുവാനും നിന്നുള്ള വിശ്വാസത്തോടും ഭയഭക്തിയോടും ഈ ആയുസ്സിനെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോട് കൂടെ ചെന്ന് ചേരുമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തിൽ ഇരിക്കുവാനും ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന നിൻ്റെ മക്കൾക്ക് വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാവൻ നൽകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നിന്നിൽ വിശ്രമിക്കുവാൻ ഞങ്ങൾക്ക് മുമ്പായി കടന്നുപോയ നിൻ്റെ എല്ലാ മക്കളോടും നിനക്കുള്ള കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിൻ്റെ വലിയ നാമത്തെ പുകഴ്ത്തുന്നു. അവർ നടന്നതുപോലെ നിൻ്റെ മുമ്പാകെ നീതിയിലും വിശുദ്ധിയിലും നടന്ന് ത്യാഗപൂർവ്വം നിന്നെ സേവിച്ച് മഹത്വപ്പെടുത്തുവാൻ
ഞങ്ങൾക്കും നന്ദിയുള്ള ഹൃദയങ്ങളെ തരേണമെന്ന് ഞങ്ങളെ കർത്താവായ യേശു മെസ്സിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവ് ജീവനോടിരിക്കുന്നവർക്ക് അതിൻ്റെ കൃപയും നമ്മെ വിട്ടു കടന്നുപോയ വിശ്വാസത്തിൽ സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനവും ഐക്യവും നമുക്ക് നിൻ്റെ സകല ദാസർക്ക് നിത്യജീവനും നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവസാനിച്ചു. ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. അതിനുശേഷം ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. 10 മണി മുതലുള്ള സമയങ്ങൾ ദേവാലയത്തിലെ സമയക്രമമായിരുന്നു. 11 മണിക്ക് ദേവാലയത്തിലെ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ് എന്ന് പ്രതിമുണ്ട്. Thank you.
കർത്താവിനോ thank you.
താങ്കളുടെ ആശ്വാസം പകരുവാനും ഇതിലേക്കായിട്ട് ഒരുങ്ങുവാനും അവർക്ക് സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾ പറയുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ ചാരും ജീവിക്കും. ജീവിച്ചതിൽ വിശ്വസിക്കുന്നതിനാരും ഒരു നാളും മരിക്കില്ലല്ലോ.
ഭാഗം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി എല്ലാവരും എഴുതി നിൽക്കണം എന്ന് ഓർപ്പിക്കുന്നു. ആദ്യ ഭാഗം ബഹുമാനമുള്ള തോമസ് സാമുവേൽ തിരുമേനി ഈ ശുശ്രൂഷിക്കുന്നവർക്ക് നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, എല്ലാ ദുഃഖിതരെയും ആശ്വസിപ്പിക്കുന്നതിനായിട്ട് നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മെസ്സിയായുടെ മേൽ പകർന്നുവല്ലോ. ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും, വിശേഷാൽ ഈ സഹോദരന്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നിന്റെ സ്നേഹകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അറ്റുപോകാത്ത കൂട്ടായ്മയുടെയും നിരന്തരമായ ദൈവസാന്നിധ്യത്തിൻ്റെ ആശ്വാസങ്ങൾ അവർക്ക് നീ നൽകണമേ. തൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനത്താൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും ഏവർക്കും ദാനം ചെയ്ത ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരും നിന്നെ ആരാധിക്കുന്ന പോലെ ഞങ്ങളും ആരാധിക്കേണ്ടതിനും, അവർ നിന്നിൽ ആശ്രയിക്കുന്നത് പോലെ ഞങ്ങളും ആശ്രയിക്കേണ്ടതിനും, അവർ നിന്നിൽ സന്തോഷിക്കുന്ന പോലെ ഞങ്ങളും സന്തോഷിക്കേണ്ടതിന്, അവർ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളും സ്നേഹിക്കേണ്ടതിനും, അവരിലുള്ള അതേ മനോഭാവം ഞങ്ങൾക്കും തരണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മെസ്സിയ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, എണ്ണമില്ലാത്ത മലാഖമാരോടും വിശുദ്ധിയിൽ പൂർണ്ണമാക്കപ്പെട്ടിട്ടുള്ള നീതിമാന്മാരുടെ ആത്മാക്കളോടും കൂടെ നീ ഞങ്ങളെ നിങ്ങളെ ഘടിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ പ്രയാണകാലത്ത് നിന്റെ വിശുദ്ധരോടുള്ള കൂട്ടായ്മയിൽ ഞങ്ങൾ നിലനിൽക്കുവാനും നിത്യരാജ്യത്തേക്കുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ജീവിക്കുവാനും സ്വർഗീയ സമാധാനവും ധൈര്യവും അനുഭവിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ് ആദ്യം സങ്കീർത്തനം, അതിനുശേഷം രണ്ടാം പാഠം വായിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ പ്രത്യേക സങ്കീർത്തനം 90, സങ്കീർത്തനം 90. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിലും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രയും, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാല 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രയും. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവരാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം
ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാൻ പാഠഭാഗം ഇപ്പോൾ വായിച്ചു കേൾക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാഠഭാഗം വെളിപ്പാട് 21:1-8 ദൈവവചനം ശ്രദ്ധിപ്പീൻ. വെളിപ്പാട് 21:1-8. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവരവൻ്റെ ജനമായിരിക്കും, ദൈവം തൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അർക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധകർ എന്നിവർക്ക് ബോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ, അത് രണ്ടാമത്തെ മരണം. ഇവിടെ പാഠം അവസാനിക്കുന്നു. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള തോമസ് ശാമൽ തിരുമേനി, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വന്യ വൈദികരെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബഹുമാനമുള്ള ഗ്ലീസൻ സാറിനോടുള്ള ആദരവ് നമ്മൾ നൽകുന്നതായ സമയമാണല്ലോ. വലിയ കൂട്ടം ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഈ COVID-19 കാലഘട്ടത്തിൽ നമ്മൾ പാലിക്കേണ്ടതായ നിയമങ്ങളും നടപടികളും ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദേവാലയത്തിൻ്റെ ഉള്ളിൽ അധികം സമയം നിങ്ങൾ ഇരിക്കുവാൻ ശ്രമിക്കാതെ വന്ന് കണ്ട് ആദരവുകൾ സമർപ്പിച്ച ശേഷം മടങ്ങിപ്പോകുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഒരുപാട് ആളുകൾ അനുശോചനങ്ങൾ അറിയിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് അനുശോചനങ്ങൾ അറിയിക്കുന്നതായ സമയങ്ങളാണ്. ആദ്യമേ സഭയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നതാണ്. സഭയുടെ പ്രതിനിധികൾ അനുശോചനം അറിയിക്കുകയും അറിയിത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യം സഭയുടെ കൈക്കാരൻ ശ്രീ കെ ഐ എബ്രഹാം അനുശോചനം അറിയിക്കുകയും സഭയുടെ മറ്റൊരു കൈക്കാരൻ ഡോക്ടർ രഞ്ജിത് മാത്യു എബ്രഹാം പ്രീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. മധ്യകേരള ഡയസിസിൻ്റെ മുൻ ബിഷപ്പായ അഭിവന്യ റൈറ്റ് റവൻഡ് തോമസ് സാമുവൽ തിരുമേനി, കീഴ്വായ്പൂർ സി എസ് ഐ സെൻറ് ആൻഡ്രൂസ് ഇടവകയാരി റവറൻറ്റ് പ്രവീൺ ജോർജ് ചാക്കോവച്ചൻ, ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന വന്യ വൈദിക ശ്രേഷ്ഠരെ, അഗാധ ദുഃഖത്തിലായിരിക്കുന്ന മേരിക്കുട്ടി ആൻറ്റി, ഡോക്ടർ ജീൻ, സാൻറ്റിന, കുഞ്ഞുങ്ങൾ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ,
ഈ ആലയത്തിൽ സന്നിധരായിരിക്കുന്ന വിശ്വാസ സമൂഹമേ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. സദൃശവാക്യങ്ങൾ 20:11 കാണുന്നു, ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുവന്റെ പ്രവൃത്തി വെടിപ്പും നേരുള്ളതാകുമോ എന്നറിയാം. ഈ വേദവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ടായിരുന്നു ഗ്ലീസന്റെ ബാല്യം മുതൽ മരണം വരെയുള്ള ക്രിസ്തീയ ജീവിതവും സാക്ഷ്യവും. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പ്രിയ ഗ്ലീസനെ ഏറ്റവും അടുത്തറിഞ്ഞ വ്യക്തിയെന്ന നിലയിൽ എനിക്ക് അസന്നിഗ്ധമായിട്ട് പ്രസ്താവിക്കാൻ കഴിയും, ഇയോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലനുമായിരുന്നു പ്രിയ ഗ്ലീസൻ. ഗ്ലീസന്റെ ഉത്കൃഷ്ടമായ സ്വഭാവ രൂപവൽക്കരണത്തിൻ്റെയും ഉത്തമ വ്യക്തി ജീവിതത്തിൻ്റെയും പിറകിൽ തൻ്റെ വാത്സല്യ മാതാവിൻ്റെയും വല്യമ്മച്ചിയുടെയും പ്രേരണയും സംഭാവനയും വളരെ വലുതായിരുന്നു. ഇതിൽ തൻ്റെ വല്യമ്മച്ചി ഏലിയാമിയാശാട്ടിയെ പറ്റി ഒരു വാക്ക് പറയാതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. കിഴക്കേക്കര എൽ പി സ്കൂളിൽ അധ്യാപിക, പ്രധാന അധ്യാപിക, ദർശനമുള്ള സ്ത്രീരത്നം, ചർച്ച് കമ്മിറ്റിയിലും മാതൃസംഘത്തിലും സ്ഥിര സാന്നിധ്യം, തന്നെയുമല്ല കർശന അച്ചടക്കം പാലിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏലിയാമിയാശാട്ടിയെ ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കുകയില്ല. ഐക്യരമേപുറത്ത് കുടുംബം, പ്രത്യേകിച്ച് ഏലിയാമിയാശാട്ടി എന്ന ഉത്കൃഷ്ട വ്യക്തി ഇടവകയ്ക്ക് നൽകിയ സംഭാവനകൾ പഴയ തലമുറ ഒരിക്കലും വിസ്മരിക്കുകയില്ല. രണ്ട് വൈദികരെയും ഒരു മരുമകൻ വൈദികനെയും സഭയ്ക്ക് സംഭാവന നൽകിയ ഉദാത്തമായ മാതൃകയാണ് ഐക്യരമേപുറത്ത് കുടുംബം. ഈ കാണുന്ന പ്രസംഗ പീഠം പുൽപ്പുറ്റ് ഏലിയാമിയാശാട്ടിയുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ വിമൻ ഫെലോഷിപ്പിൻ പണിതീർത്തതാണ്. ഈ വല്യമ്മച്ചിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ടായിരുന്നു പ്രിയ ഗ്ലീസനും സഹോദരൻ വത്സനും ചുറുചുറുക്കോടെ സൺഡേ സ്കൂളിലേക്കും പള്ളിയിലേക്കും കടന്നു വന്നുകൊണ്ടിരുന്നത്. കൊമേഴ്സിൽ ബിരുദാനന്ത ബിരുദം നേടിയ ശേഷം അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൽ അധ്യാപകനായും തുടർന്ന് ഡിപ്പാർട്ട്മെൻറ്റൽ തലവനുമായി വിരമിച്ചു. 3 വർഷക്കാലം അഞ്ചൽ മാർ ബസേലിയോസ് കോളേജ് ഓഫ് ടെക്നോളജിയുടെ പ്രിൻസിപ്പലായും സേവനം അനുഷ്ഠിച്ചു. അഞ്ചൽ പ്രദേശത്തേക്ക് പറിച്ചു നടപ്പെട്ടു എങ്കിലും മാതൃ ഇടവകയുമായുള്ള ബന്ധം അനസ്യൂതം തുടർന്നുകൊണ്ടിരുന്നു. ഈ ആലയത്തിൽ പലതവണ വചന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രസ്താവ്യമത്രേ. അഞ്ചൽ പ്രദേശത്ത് തണ്ടിന്മേൽ കൊളുത്തിയ ഒരു വിളക്ക് പോലെ ഈ കുടുംബം പ്രകാശം പരത്തി. ഈ വർഷം ഏപ്രിൽ മാസം ഇഹലോകവാസം പിടിഞ്ഞ പ്രിയ സഹധർമ്മിണി സൂസിയുടെ അകാല നിര്യാണം തൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും വ്യസനിപ്പിച്ചിരുന്നു. പ്രിയ ഗ്ലീസനും സൂസിയും കൂടി അഞ്ചൽ പ്രദേശത്ത് അനേക സാമൂഹ്യ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മുൻകൈയെടുത്ത് ഹോം സയൻസ്, തയ്യൽ, പാചകം, കരകൗശല നിർമ്മാണം, ബ്രൈഡൽ മേക്കപ്പ് മുതലായ കാര്യങ്ങളിൽ ആ സ്ഥലത്തെ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകിയിരുന്നു. അഞ്ചൽ പ്രദേശത്ത് സി എസ് ഐ ഇടവക ഇല്ലായിരുന്നതിനാൽ മാർത്തോമാ ഇടവകയിലെ ആരാധനയിൽ സംബന്ധിച്ച് അവിടുത്തെ സൺഡേ സ്കൂളിലും ക്വയറിലും സ്ത്രീജന സഖ്യത്തിലും പങ്കാളികൾ ആയി. ആരവാരമില്ലാതെ, ഒച്ചപ്പാടില്ലാതെ നിശബ്ദ സേവനം കാഴ്ചവെച്ച ഗ്ലീസനും സൂസിയും സമൂഹത്തിനും സഭയ്ക്കും ഒരു മാതൃകയാണ്. ആകസ്മികമായ ഒരു വീഴ്ച മൂലം തലയുടെ ഓപ്പറേഷന് വിധേയനാകേണ്ടി വന്ന പ്രിയ ഗ്ലീസൻ കഴിഞ്ഞ 4 മാസക്കാലത്തോളം മല്ലപ്പള്ളി ജി എം എം ഹോസ്പിറ്റലിൻ്റെ പാലിയേറ്റീവ് കെയറിലായിരുന്നല്ലോ. പ്രിയ ഗ്ലീസന്റെ അനുകരണീയമായ മാതൃകാ ജീവിതവും ക്രിസ്തീയ സാക്ഷ്യവും പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരു വഴിവിളക്കായി ശോഭിക്കും. തൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവം നമ്പരാൻ നന്ദിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. ദുഃഖഭാരത്തിലിരിക്കുന്ന പ്രിയ മേരിക്കുട്ടി ആൻറ്റിയെയും മക്കളെയും കൊച്ചുമക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും കീഴ്വായ്പൂര് സെൻറ് ആൻഡ്രൂസ് സി എസ് ഐ ഇടവകയുടെ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കട്ടെ. വീണ്ടും സ്വർഗീയ തുറമുഖത്ത് ഗ്ലീസനെ മുഖാമുഖമായിട്ട് കാണാം എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് യാത്രാമൊഴി ചൊല്ലാം. പരേതനോടുള്ള ആദര സൂചകമായി ഇടവകയുടെ റീത്ത് കൈക്കാരൻ പ്രൊഫസർ രഞ്ജിത് മാത്യു എബ്രഹാം ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അനുശോചന സന്ദേശം അറിയിക്കുന്നത് മഹായിടവേ മുൻ അധ്യക്ഷൻ റൈറ്റ് റവറൻ തോമസ് സാമിൽ തിരുമേനി. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനിയും ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഈ പ്രിയ സഹോദരൻ്റെ വേർപാടിൽ
ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അനുശോചനം ഞാൻ അറിയിക്കുന്നു. ഈ പ്രിയ സഹോദരൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. വളരെ മനോഹരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. അനേകർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള സേവനം കോളേജിലും സഭയിലുമൊക്കെ ചെയ്തു. കർത്താവിൻ്റെ ദിവ്യ അനുഗ്രഹങ്ങൾ കൃപകൾ അനുഭവിച്ചുകൊണ്ട് ആ ശുശ്രൂഷ തനിക്ക് ആവുന്നിടത്തോളം സമയം ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. നമുക്കറിവുള്ളതുപോലെ അവസാന നാളുകൾ രോഗക്കിടക്കയിലായിരുന്നു എങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യവും ആ പ്രത്യാശയിലും ജീവിപ്പാനായിട്ട് കഴിഞ്ഞു എന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് ഓർക്കുകയാണ്. കാരണം കഴിഞ്ഞ നാളുകളിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളിലെ ഭാരത്തിലെ വേർപാടിൻ്റെ ദുഃഖത്തിലൊക്കെ കഴിഞ്ഞു പോയിരുന്നു. എന്നാൽ ഈ സമയത്ത് ഈ പ്രിയ സഹോദരൻ്റെ വേർപാടിൽ നമ്മൾ ദുഃഖിതരാണ് എങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ ഞാനിപ്പോൾ വായിച്ചതുപോലെ ദുഃഖവും മറുപടിയും കഷ്ടതയും അതിന് ഭൗതികമായി ഒരു അവസാനം വന്നിരിക്കുകയാണ്. നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, അൾട്ടിമേറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത് മരണത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ അനുഭവമാണ്. ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനയിൽ ശാരീരികമായിട്ടുള്ള സൗഖ്യം ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ പോലും ആ നിത്യമായിട്ടുള്ള സൗഖ്യം, അതിന് വേദപുസ്തകം നൽകുന്ന പേര് നിത്യജീവൻ എന്നാണ്. അതാണ് അൾട്ടിമേറ്റ് ഹീലിംഗ്. അതാണ് നമ്മൾ നോക്കി പാർക്കുന്നത്, അതാണ് നമുക്ക് വേണ്ടത്, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ആ ഒരു നിത്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഈ പ്രിയ സഹോദരൻ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദുഃഖിതരായിരിക്കുന്ന ആ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് ആശ്വാസവും സൗഖ്യവും സമാധാനവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഗ്ലീസൻ്റെ മക്കളെ ഓർക്കുന്നു. അതിൽ ഫ്ലോറിഡയിൽ ഇപ്പോൾ താമസിക്കുന്ന ജിക്കിനെയും കെസിയായെയും ഞാൻ ഓർക്കുന്നു. അവിടെ അവർ അറ്റൻഡ് ചെയ്യുന്ന സഭ സെൻറ് ജോൺസ് CSI കോൺഗ്രിഗേഷനാണ്, സൗത്ത് ഫ്ലോറിഡയിൽ. അവിടെ തന്നെയാണ് എൻ്റെ മൂത്ത മകനും ആരാധനയിൽ സംബന്ധിക്കുന്നു. അപ്പോൾ ഇന്ന് കാലത്ത് അവർ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു, സെൻറ് ജോൺസ് CSI ഇടവയുടെ ആദരവ് അനുശോചനം പ്രിയ കുടുംബാംഗങ്ങളെ അറിയിക്കണം. എൻ്റെ മകൻ അരുണും സ്നേഹയും മക്കളും, അതുപോലെ തന്നെ ചർച്ച് കമ്മിറ്റി, അവിടുത്തെ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, ഷിബു റിജിനാൾഡ് അച്ഛൻ, അവരുടെയൊക്കെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ആ കാര്യം എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഭവനത്തിൽ ചെല്ലണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ പള്ളിയിൽ വന്ന് ആ ഇടവയുടെ ആദരവ് പ്രത്യേകിച്ച് അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സൗത്ത് ഫ്ലോറിഡ CSI കോൺഗ്രിഗേഷൻ്റെ അനുശോചനം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അവർക്ക് വേണ്ടി ഒരു റീത്തും ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ജീനും സാൻഡിയും ഇപ്പോൾ തോലശ്ശേരി, ഞാൻ ഉൾപ്പെട്ട തിരുവല്ല തോലശ്ശേരി ഇടവയാണ്. അവിടെ അലക്സ് അച്ഛന് സഭയുടെ അനുശോചനം അറിയിച്ചു എങ്കിലും തോലശ്ശേരി ഇടവയുടെ അനുശോചനവും ഞാൻ അറിയിക്കുന്നു. ആവശ്യമായിട്ടുള്ള എല്ലാ ആശ്വാസവും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുഖ്യമായിട്ട് ജിക്കും കെസിയായും അവർക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ ആശ്വാസത്തിനായി പ്രത്യേകിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
അതുകൊണ്ട് ഞാൻ ആ റീത്ത് സമർപ്പിക്കുന്നതിന് മുമ്പായി ഈ ആ കോൺഗ്രിയേഷന് വേണ്ടി ഒരു പാട്ട് എല്ലാവരും ചേർന്ന് പാടണം എന്ന് അവരാഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻസ കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ ൂടിയാകാശേക്കും നേരം കാണും വേർവിളിക്കും നേരം കാണും വേർവിളിക്കും നേരം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ തലകളെ വണക്കുന്നു. ദുഃഖവും രോഗവും വേദനയും പ്രയാസവും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് ഈ പ്രിയ സഹോദരനെ നിത്യമായിട്ടുള്ള ഭവനത്തിലേക്ക് ചേർത്തിരിക്കുകയുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എങ്കിലും കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിട്ടുപോകുമ്പോൾ ഞങ്ങൾ മാനുഷികമായി ദുഃഖിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഹോദരൻ്റെ മക്കളെ, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഫ്ലോറിഡയിലായിരിക്കുന്ന ജിക്കിനെയും കെസിയായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീനെയും സാൻഡിയെയും മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ എല്ലാം ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രായമായിരിക്കുന്ന പ്രിയ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് യാചിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. കർത്താവ് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ടല്ലോ. ആ പ്രത്യാശയിൽ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിലും അവിടുത്തെ സഹായവും അനുഗ്രഹവും ഉണ്ടായിരിക്കണമെന്ന് യാചിക്കുന്നു. ഇത്രത്തോളം നടത്തതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഫ്ലോറിഡ സഭയുടെ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം അവരുടെ വകയായിട്ടുള്ള റീത്ത് സമർപ്പിക്കും. ജനങ്ങൾക്കിരിക്കാം. ബഹുമാനമുള്ള തോമസ് സാമുവൽ തിരുമേനിയുള്ള നന്ദി സ്നേഹം കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. അനുശോചനം നൽകുന്നതിനായി വേറെ റെവറൻസ് സ്കറിയ എബ്രഹാം അച്ഛനെ ഏറ്റവും ആദരവോടെ ക്ഷണിക്കുന്നു. അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനി, പ്രിയപ്പെട്ട ഈ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായി കഴിയുന്ന കുടുംബാംഗങ്ങളെ, ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ
ഈ ദേവാലയത്തിൽ എത്തിയിരിക്കുന്ന വിശ്വാസ സമൂഹമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്വരനാമത്തിൽ സ്നേഹവന്ദനം. ലൈഫ് ഈസ് പോസ്റ്റ്പോൺ ഡെത്ത് എന്ന് പറയാറുണ്ട്. നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അതിൻ്റെ കാരണം നമ്മുടെ മരണം കുറച്ച് നാളുകൂടെ നീട്ടി വച്ചിരിക്കുകയാണ്, മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുവാനായിട്ട് കഴിയുന്നത്. പ്രൊഫസർ എബ്രഹാം സി മാത്യു 74 സംവത്സരം ജീവിച്ചു. അതിൻ്റെ പൂർത്തീകരണത്തിനെത്തിയപ്പോൾ മകനെ മടങ്ങി വരൂ എന്നുള്ള ദൈവശബ്ദം കേട്ടു. അദ്ദേഹം നമ്മയെല്ലാം വിട്ടിപിരിഞ്ഞ് താൻ പ്രിയം വെച്ച നിത്യതയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രിയ മകനുമായി എനിക്ക് ബന്ധമുണ്ട്. എൻ്റെ ബ്രദർ ഇൻ ലോ തോമസ് കൗമൻ തിരുമേനിയുടെ മകൾ സാന്റിന, സാന്റിനയുടെ ഹസ്ബൻഡ് ഈ പിതാവിൻ്റെ മകൻ ജീൻ ആകുന്നു. അതുകൊണ്ട് അഞ്ചലിലുള്ളതായ ഇവരുടെ വീട് സന്ദർശിക്കുന്നതിനും അവരുടെ വിവാഹ സന്ദർഭത്തിൽ അതിലൊക്കെ പങ്കെടുക്കുന്നതിനും പല ഒക്കേഷൻസ് എനിക്ക് ഈ പ്രിയ മകനുമായി ബന്ധപ്പെടുവാനും പരിചയപ്പെടുവാനും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നാം എല്ലാം അറിയുന്നത് പോലെ അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൽ വളരെ പ്രശസ്തനായ ഒരു പ്രൊഫസറായി തൻ്റെ പ്രവർത്തന കാലഘട്ടം തികപ്പാനായിട്ട് സാധിച്ചു. ഇവിടെ ഇന്ന് പ്രാരംഭത്തിൽ വായിച്ചതായ സങ്കീർത്തനത്തിലെ ശ്രദ്ധേയമായ ഒരു വാക്യം, ജ്ഞാനത്തോടുകൂടെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ പ്രിയ ദാസൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ ജ്ഞാനം പകരുന്ന അതിശ്രേഷ്ഠമായൊരു ശുശ്രൂഷയിൽ തൻ്റെ ആയുസ് മുഴുവൻ ചെലവഴിച്ചതായൊരു വ്യക്തിത്വമാണ്. ജ്ഞാനം എന്ന് പറയുമ്പോൾ സ്കൂൾ കോളേജ് തലത്തിൽ കിട്ടുന്ന അറിവുകൾ മാത്രമല്ല, ഇവിടെ പ്രാരംഭത്തിൽ അനുശോചനം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മനുഷ്യനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന അനവധി പ്രവർത്തനങ്ങളിൽ വളരെ സ്തുത്യർഹമായ നേതൃത്വം നൽകുവാൻ ഈ പ്രിയപ്പെട്ട മകന് കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ടെലിവിഷനിലൂടെ പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനഃശാസ്ത്രപരമായ സമീപനം അനേകർക്ക് ആശ്വാസം പകരുന്നതായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ആയുഷ്കാലം മുഴുവനും അത് ആധ്യാത്മിക മേഖലയിലായിരുന്നാലും മറ്റ് ഭൗതികമായിട്ടുള്ള മേഖലയിലായിരുന്നാലും സമസൃഷ്ടങ്ങൾക്ക് ജ്ഞാനം പകരുന്ന അതിശ്രേഷ്ഠമായൊരു ശുശ്രൂഷ അത് പ്രാഗൽഭ്യത്തോടുകൂടെ നിർവഹിച്ചു. അതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ ശാന്തചിത്തനായ ഒരു വ്യക്തിത്വം. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം വിശ്രമിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയിൽ, GM ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നു. കുറച്ച് സമയം അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ അദ്ദേഹത്തെ ഭരമേൽപ്പിച്ച് ഞാനും കുടുംബവും മടങ്ങിപ്പോയി. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏത് മനുഷ്യനും, അത് ആരുമായിക്കൊള്ളട്ടെ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രം, ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ദൈവവചനമാണ്. ഇന്നത്തെ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മുടെയൊക്കെ അന്ത്യം എപ്പോഴാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുവാനായിട്ട് കഴിയുകയില്ലല്ലോ. എന്നാൽ ഓർത്തുകൊള്ളുക, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രം. അതുകൊണ്ട് ജ്ഞാനത്തോടുകൂടെ നമ്മുടെ നാളുകളെ എണ്ണുവാൻ നമുക്ക് കഴിയണം. അതിന് വർദ്ധിച്ചതായ ദൈവകൃപയാണ് നമുക്ക് ആവശ്യം. ഈ പ്രിയ മകന് അത് സമൃദ്ധിയായിട്ട് ദൈവകൃപ ലഭിച്ചു. ധന്യമായ ഒരു കുടുംബജീവിതത്തിലൂടെ, അനുഗ്രഹീതമായ പ്രവർത്തന മേഖലയിലൂടെ നല്ല സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ വിളി കേട്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നുവല്ലോ.
ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. ഞാനും കുടുംബമായിട്ടത്തിൽ പങ്കുചേരുന്നു. ഒരു ബന്ധുതയുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെ ആദരാഞ്ജലികൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ബൈബിൾ സൊസൈറ്റി സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനമുള്ള മാത്യൂസ് കരിയാച്ചൻ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ധന്യവും ശ്രേഷ്ഠവുമായ ഈ ലോക ജീവിതം, ദൈവം നൽകിയ 74 സംവത്സരങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച് ദൈവിക സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രൊഫസർ എബ്രഹാം സി മാത്യു സാറിൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം എല്ലാവരും കേട്ടതുപോലെ തൻ്റെ ജീവിതത്തിൽ അധ്യാപന മേഖലയിൽ അഞ്ചൽ പ്രദേശത്ത് അഞ്ചൽ സെയിൻറ്റ് ജോൺസ് കോളേജിൽ ഉന്നതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച കാലത്ത് അധ്യാപനത്തിൽ മാത്രം തൻ്റെ ശുശ്രൂഷകൾ പരിമിതപ്പെടുത്താതെ അവിടെയുള്ള ആധ്യാത്മികമായ സാമൂഹികമായ മേഖലകളിൽ ഇടപെടുവാനും സമയം ചെലവഴിക്കുവാനും സാറിന് സാധിച്ചു. ചില ജീവിതങ്ങൾ വ്യത്യസ്തമാകുന്നത് അങ്ങനെയാണ്. അവരുടേതായ ചെറിയ പ്രവർത്തന മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ദൈവരാജ്യത്തിൻ്റെ വലിയ ശുശ്രൂഷയിൽ അവർ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം. ബൈബിൾ സൊസൈറ്റിയെ സംബന്ധിച്ച് എബ്രഹാം സി മാത്യു സർ അതിൻ്റെ അഞ്ചൽ ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റായി കഴിഞ്ഞ 10 വർഷത്തോളം ഏറ്റവും അനുഗ്രഹീതമായ നേതൃത്വം നൽകി. സാറിനെ സംബന്ധിച്ച് അവിടെയുള്ള മീറ്റിങ്ങുകളിൽ ഞാൻ പോകുമ്പോൾ വളരെ ശാന്തതയോടുകൂടെ ദൈവകൃപയോടുകൂടെ ആ വലിയ ശുശ്രൂഷ ഏറ്റെടുത്ത് അതിന് നേതൃത്വം നൽകിയത് ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ ചില നാളുകളിലൊക്കെ ശാരീരികമായ ക്ലേശങ്ങളുണ്ടായപ്പോഴും ബ്രാഞ്ചിൽ അതിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിയണമെന്നൊക്കെ സാർ ആഗ്രഹിച്ചിട്ടും ആർക്കും അതിന് താല്പര്യമില്ലായിരുന്നു. ദൈവത്തിൻ്റെ ആ വലിയ ശുശ്രൂഷ സാറ് പൂർത്തീകരിച്ചു. അതിൻ്റെ ചുമതലക്കാരെല്ലാവരും അഞ്ചിൽ നിന്ന് ഇന്നലെ വൈകിട്ട് തിരുവല്ലയിലെ ജീൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഇന്ന് വരുവാൻ കഴിയാത്തതുകൊണ്ട് ഇന്നലെ തന്നെ അവർ വന്നതാണ്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ പ്രത്യേകമായ ദുഃഖം ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് സാറിൻ്റെ ദേഹവിയോഗം വലിയ നഷ്ടമാണ്. ചില മാസങ്ങൾക്ക് മുൻപ് മാത്രമാണല്ലോ ആൻറ്റിയും ഈ ലോകത്തിൽ നിന്ന് യാത്രയായത്. വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ, അവരുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സാറിൻ്റെ അനുഗ്രഹീതമായ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയിറ്റുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി റവൻ ഡോക്ടർ മാണി ചാക്കോച്ചൻ്റെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും കേരള ഓക്സിലറി പ്രസിഡൻറ്റ് അഭിവന്യ ഡോക്ടർ യുഹാനൻമാർ ക്രിസോസ്റ്റമോസ് മെത്രാപോലിത തിരുമേനിയുടെയും വൈസ് പ്രസിഡൻറ്റ് റൈറ്റ് റവൻ ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനിയുടെയും ഓക്സിലറി കമ്മിറ്റിയുടെയും ഒക്കെ നാമത്തിലുള്ള അനുശോചനം പ്രത്യാശയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നേതൃത്വം നൽകുന്ന അഭിവന്യ തോമസ് കെ തിരുമേനിയോടും ഇടവക വികാരിയോടും മറ്റ് വന്നിയ വൈദിക ശ്രേഷ്ഠരോടുമൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഡി സക്കറിയ സാർ മുൻപോട്ട് വന്ന് ഈ സമയത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന അത്രേ. അഞ്ചൽ കോളേജിനെ പ്രതികരിച്ചുകൊണ്ട് റിട്ടയർഡ് അധ്യാപകനായിരിക്കുന്ന ഡോക്ടർ എബ്രഹാം മാത്യു ഇപ്പോൾ അനുശോചനം അറിയിക്കും. അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട എബ്രഹാം സി മാത്യു സാറിൻ്റെ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ,
വളരെയധികം വേദനയോടുകൂടിയാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 1980s മുതൽ ഈ കാലഘട്ടം വരെയും പ്രിയപ്പെട്ട സാറുമായിട്ട് സുദൃഢമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലെ മുൻ അധ്യാപകനും മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുമായ ബെൻഡിക് സാറ് വന്നിട്ടുണ്ട്. സുബോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻ മേധാവി സാറമ്മ ടീച്ചറിൻ്റെ ഹസ്ബൻഡും പ്രിയപ്പെട്ട സാറിൻ്റെ അയൽവക്ക വാസിയുമായ മാത്യു സാർ ഇവിടെ സന്നിഹിതനാണ്. അതുപോലെ തന്നെ മുൻ കൊമേഴ്സ് മേധാവി മറിയാമ്മ ടീച്ചറും ഇവിടെ സന്നിഹിതയാണ്. അവരുടെ എല്ലാവരുടെയും പേരിലുള്ള ആദരാഞ്ജലികൾ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഞാൻ അഞ്ചൽ കോളേജിൽ അധ്യാപകനായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. ഇതെല്ലാം പറയുവാനുള്ള സമയമില്ല. തീർച്ചയായിട്ടും അഞ്ചൽ കോളേജിൽ ഞാൻ അധ്യാപകനായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ കോളേജിൽ നിർവഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ സെൻറ് തോമസ് കോളേജ് കോഴഞ്ചേരിയിൽ ആയിരുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എന്നെ പ്രേരിപ്പിച്ച് ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. അധ്യാപകനായി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു ശുശ്രൂഷ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ പോകുന്നതിനും അതിൽ സംബന്ധിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നിരന്തരം കേൾക്കുന്നതിനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് എൻ്റെ പേര് എബ്രാഹിം മാത്യു എന്നാണ്, അദ്ദേഹം എബ്രാഹിം സി മാത്യു എന്നാണ്. അപ്പോൾ എന്നേക്കാൾ കുറച്ച് കാലം മുമ്പ് അഞ്ജലി വന്നതുകൊണ്ട് അദ്ദേഹത്തെയാണ് കുറച്ച് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പരിചയം. അപ്പോൾ പലപ്പോഴും എൻ്റെ വീട് അന്വേഷിച്ച് വരുന്ന ആളുകൾ സാറിൻ്റെ വീട്ടിൽ ചെല്ലാറുണ്ട്. സാറാണ് പലരെയും ഡയറക്റ്റ് ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാറ്. അതുപോലെ എൻ്റെ ആൻറ്റി പള്ളിയിൽ പോയി, അതായത് വഴി തെറ്റിപ്പോയിട്ട് തിരിച്ച് എബ്രാഹിം സാറിൻ്റെ വീട്ടിലെ എബ്രാഹിം സാറിൻ്റെ മാവിയ എന്നൊക്കെ പറഞ്ഞു അവസാനം എബ്രാഹിം സി മാത്യു സാറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. സാറ് പിന്നെ മാവിയെ കൈയും പിടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടതായിട്ടുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഒരുപാട് വ്യക്തിബന്ധങ്ങൾ. ഞാനൊരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കിടന്നപ്പോൾ വയലത്തിലെയാണ് എൻ്റെ വീട്. അദ്ദേഹം എൻ്റെ വീട്ടിൽ കഷ്ടപ്പെട്ട് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വളരെ നേരം എന്നോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുള്ളത് വളരെയധികം സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. അഞ്ചലിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നു. അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളിലും, സ്റ്റുഡൻ്റ് ആക്ടിവിറ്റീസിലായാലും അധ്യാപകരുടെ കൂട്ടായ്മയുടെ മില്ലുള്ള പ്രവർത്തനങ്ങളിലായാലും എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയോടുകൂടി ഒരു നല്ല കാര്യസ്ഥനെ പോലെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള താലന്തുകൾ അതിൻ്റെ പൂർണ്ണതയിൽ വിനിയോഗിച്ചുകൊണ്ട് 60 മേനിയും 100 മേനിയും അദ്ദേഹം ഫലം പുറപ്പെടുവിച്ചു എന്നുള്ള യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അഞ്ചൽ YMCA പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സദാ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിരുന്നു. അതിൽ പ്രഭാഷണങ്ങൾ നടത്തുകയും അതിന് വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചൽ YMCA പേരിൽ അതിൻ്റെ മുൻ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ അദ്ദേഹം ഈ സന്ദർഭത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കേരള റീജൻ്റെ പേരിൽ പുനലൂർ സബ് റീജൻ്റെ വൈസ് പ്രസിഡൻ്റ് നിലയിൽ ഞാൻ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ സബ് റീജൻ്റെ പേരിലുമുള്ള അനുശോചനം ഈ അവസരത്തിൽ ഞാൻ നേരുന്നു. അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിനെ പ്രതിനിധീകരിച്ച് അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ ഞാൻ അനുശോചനം അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട സാറിനെ നഷ്ടപ്പെട്ടത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഞങ്ങളുടെ ഇടയിലെ ഒരു നരച്ച സാന്നിധ്യം, നമുക്കറിയാം നരച്ച മുടി സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അടയാളമാണ്. അത് സുഹൃതപൂർണമായ ജീവിതം കൊണ്ടാണ് അത് ലഭ്യമായത് എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സുഹൃതപൂർണമായൊരു ജീവിതം. ഇന്നലെ ഞാൻ എൻ്റെ അയൽവക്തുള്ള സുഹൃത്തിനെ കണ്ടപ്പോൾ ഇതുപോലൊരു ജന്മം ഇനിയും നമുക്ക് ലഭിക്കത്തില്ല, ഇതൊരു അപൂർവമായൊരു ജന്മമായിരുന്നു എബ്രാഹിം സി മാത്യു സാറിൻ്റെ. ഇത്രമാത്രം വിനയാനിതനായിട്ടുള്ള സ്നേഹവാത്സല്യമുള്ള, ആരോടും കോപിക്കാത്ത, ആരോടും വഴക്കിടാത്ത, വഴക്കിടുന്നവരോട് പോലും വളരെ ക്ഷമയോടെ അക്രിസ്തീയമായിട്ടുള്ള ചൈതന്യത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേകം ആളുകൾക്ക് അദ്ദേഹം അത്താണിയായി പ്രവർത്തിച്ച് കൗൺസിലിങ്ങിലൂടെ, പ്രിയപ്പെട്ട സൂസമ്മയാൻറ്റി അവർ രണ്ടുപേരും ചേർന്നുള്ള ആ പ്രവർത്തനങ്ങൾ അഞ്ചൽ പ്രദേശത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. അവിടെ വലിയ വെളിച്ചമായിരുന്നു. അവർ നൽകിയ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഈ അവസരത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ജീനെയും ജിക്കിനെയും കുടുംബങ്ങളെയും, അവരെ ജിക്ക് ഇവിടെ സ്ഥലത്തില്ലെങ്കിലും അവരുടെ എല്ലാം സാന്നിധ്യം ഇവിടെ ഈ നമ്മുടെ മീഡിയയിലൂടെ കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അഞ്ചൽ പ്രദേശത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ ആദരാജ്ഞികൾ അർപ്പിച്ചുകൊണ്ട് ആത്മാവിന് നിത്യശാന്തി നേടുന്നതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സാറിൻ്റെ മാതൃക നമുക്ക് നല്ല ഒരു
പ്രചോദനമായി തീരട്ടെ. നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാൻ നല്ലൊരു പാത അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. ആ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അനുശോചനം അറിയിക്കുന്നതിനായി ട്രിവാൻഡ്രം ക്രൈസ്റ്റ് ചർച്ച് കോറിസ്റ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധി പ്രൊഫസർ കൗശി ഈശോ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്ദ്യ തോമസ് കേമൻ തിരുമേനി വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ജീൻ കുടുംബം, മറ്റ് കുടുംബാംഗങ്ങൾ, വന്നിരിക്കുന്ന സഭാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഏതാണ്ട് 51 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പ്രിയ ഗ്ലീസനെ പരിചയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് മാർ യുവനിയസ് കോളേജിൽ അദ്ദേഹം എംകോമിന് പഠിക്കാൻ വരുമ്പോഴാണ് ഞാനവിടെ കെമിസ്ട്രി പഠിക്കുന്നു. അന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും. ഹോസ്റ്റലിൽ അടുത്തടുത്ത മുറിയിലായിരുന്നു. ഞങ്ങൾക്കൊന്നിച്ച് ട്രിവാൻഡ്രം ക്രൈസ്റ്റ് ചർച്ച് കൊയറിൽ പാടാൻ പോകാനും ബസ് കയറി ഞങ്ങൾ നാലഞ്ചറയിൽനിന്ന് പോവും, പ്രാക്ടീസിൽ സംബന്ധിക്കും, കൊയറിൽ പാടും. അന്ന് റിച്ചി വത്സലമായിരുന്നു കൊയർ മാസ്റ്റർ. ആ വർഷങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ടെനർ ഭാഗം പ്രിയ ഗ്ലീസൻ പാടുമായിരുന്നു. ആ ഒരു എനിക്കൊരു എന്നെക്കാട്ടി 2 വയസ്സ് മൂത്തായിരുന്നു. ഞങ്ങൾ വളരെ സ്നേഹബന്ധത്തിലാണ് കഴിഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നു. അഞ്ചലിലെ വീട്ടിലും ഞങ്ങൾ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. കുടുംബ 2 പേരും കൂടെ ഞങ്ങളുടെ വീട്ടിലും വന്നത് ഞാൻ ഓർക്കുന്നു. കൊല്ലകടവിലാണ് എൻ്റെ വീട്. കൊല്ലകടവ് CSI സഭയിലെ അംഗമാണ്. എനിക്ക് പുള്ളിയെ പറ്റി ചിന്തിക്കുമ്പോഴേ ഇവിടെ കേട്ട എല്ലാം സത്യമാണ് ഇവിടെ ഓരോരുത്തരും പറഞ്ഞത്. എൻ്റെ അനുഭവം അതാണ്, പുള്ളിയുടെ സ്വഭാവത്തെ പറ്റി ചിന്തിക്കുമ്പോഴേ. അതുപോലെ ഒരു ഉറച്ച വിശ്വാസിയും ആ ഒരു ക്രിസ്തീയ സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വാസത്തിൽ നിലനിന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. ആ 51 വർഷം ഞാൻ 66 തൊട്ട് അവിടെ ട്രിവാൻഡ്രത്ത് ക്രൈസ്റ്റ് ചർച്ച് സ്ക്വയറിലുണ്ടായിരുന്നു. ഞാൻ 76 അവിടുന്ന് മാറി സൗദി അറേബ്യയ്ക്ക് പോകുമായിരുന്നു. എന്നാൽ ഇദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് പറഞ്ഞ പോലെ ഒന്നിച്ച് ബസ് കയറി പോവുകയും കൊയർ പ്രാക്ടീസ്, ക്രിസ്മസ് കരോൾ പ്രാക്ടീസ് ഇതൊക്കെ വൈകിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് മടങ്ങി വരുന്ന ദിവസങ്ങളൊക്കെയും ഞങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇതൊക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. പ്രിയദാസനെ കർത്താവിൻ്റെ രാജ്യത്തിലെ നമുക്കെല്ലാവർക്കും നമുക്കും കാണാമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് യാത്ര അയക്കാം. പ്രത്യേകമായിട്ട് പ്രിയ ജീനെ ഞാൻ ഗ്ലീസൻ്റെ അസുഖത്തെപ്പറ്റി അറിഞ്ഞ മുതൽ എല്ലാ ആഴ്ചയും ഒരു പ്രാവശ്യങ്ങളിലും ജീനുമായിട്ട് സംസാരിക്കുമായിരുന്നു. ഇന്നലെയും സംസാരിച്ചു. അപ്പോഴേ വിവരങ്ങളെല്ലാം പ്രിയ ജീന് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിവരം അറിഞ്ഞവർട്ട് ഞങ്ങളും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ എൻ്റെ സണ്ണിലാണെങ്കിൽ 40-ാമത്തെ വയസ്സിൽ നിന്ന് നെപ്പി മരിക്കുകയായിരുന്നു, കാർഡിയാക് അറസ്റ്റ്. അപ്പോൾ ഞങ്ങളൊരു ദുഃഖത്തിൽ കൂടെ കടന്നുപോയൊരു കുടുംബമാണ്. അപ്പോൾ എൻ്റെ മകളും 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൈതലും തൃശ്ശൂരിലുണ്ട്. അപ്പോൾ വേർപാടിൻ്റെ ദുഃഖം തീർച്ചയായിട്ടും എനിക്കും അറിയാം. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഞാൻ തകർന്നു പോയതൊക്കെ ഞാൻ ഓർക്കുന്നു. എനിവേ, പ്രിയ മാതാവ്, പ്രിയ ഗ്ലീസിൻ്റെ മാതാവിനും ജീനും ജിക്കിനും കുടുംബത്തിനും മറ്റ് പ്രിയപ്പെട്ടവർക്കും എല്ലാം ദൈവം സമാധാനം തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുമുണ്ട്. പ്രാർത്ഥനയിൽ തുടർന്ന് ഓർക്കുന്നു. പ്രത്യേകമായിട്ട് തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് ചർച്ച് കോരൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ട്സ് കൊറയൽ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. അവിടുന്ന് കാരണം ഈ പ്രായത്തിലൊക്കെ ഉള്ളവർ 2-3 പേര് വരണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്കും ഇങ്ങോട്ട് ഇവിടെ ഒരു യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അവർ എന്നോടും പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്ലീസനുമായിട്ട് എനിക്കുള്ള ആ ഒരു ബന്ധം പുള്ളി എംകോമിന് പഠിക്കുമ്പോഴാണ്. ഞങ്ങൾ അതുപോലെ അടുത്ത് ബന്ധം പുലർത്തി, അതുപോലെ ഒന്നിച്ച് യാത്ര ചെയ്യുകയും ആ 2 വർഷം അതൊരു സ്നേഹബന്ധം. എനിക്ക് ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ട് എൻ്റെ ജീവിതത്തിൽ തോന്നി. പിന്നെ ഞാൻ പലപ്പോഴും ഫോണിൽ ബന്ധപ്പെടുമായിരുന്നു. ആരോഗ്യമുള്ള കാലത്തൊക്കെയും സംസാരിക്കാൻ ദൈവയുടെയാക്കി. ഒടുവിൽ അസുഖം എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ജീനിനോട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബന്ധപ്പെടുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കുടുംബത്തിന് ദൈവം സമാധാനം കൊടുക്കട്ടെ. പ്രിയ മാതാവും പ്രായമായി ഭവനത്തിലുണ്ട്. പ്രിയമാതാവിനും ദൈവാശ്വാസം കൊടുക്കട്ടെ. ഞങ്ങളുടെ ഓൾഡ് ഫ്രണ്ട്സ് കൊറയൽ ഗ്രൂപ്പ് ട്രിവാൻഡ്രം ക്രൈസ്റ്റ് ചർച്ചിൻ്റെ അതിൻ്റെ ഒരു ആദരാഞ്ജലിയിൽ നിന്നനുസരിച്ച് ഞാനൊരു ബൊക്കയും റീത്തും ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. വന്നപ്പോൾ എല്ലാവരുടെയും അനുശോചനം ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു. ദുഃഖത്തിൽ പങ്കുചേരുന്നു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ രാജ്യത്തിൽ നമ്മുടെ മരണമോ കർത്താവിൻ്റെ വരവോ മുമ്പിലുള്ളതോ നമ്മൾ അറിയുന്നില്ല. കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രിയ ഗ്ലീസിനെയും കാണാം എന്നുള്ള പ്രത്യാശയിൽ നമുക്കും ജീവിക്കാം. ആ സമർപ്പണത്തിൽ ഞാനും
പ്രിയ ദാസനെ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. എൻ്റെ മകൻ്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ആദരാഞ്ജലികൾ ഈ സമയത്ത് അർപ്പിക്കുന്നു. ദൈവം നമുക്കെല്ലാം വേണ്ട സമാധാനം തരട്ടെ. കർത്താവിൻ്റെ പുനതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഐക്യരാമേപുരത്ത് കുടുംബത്തിന് വേണ്ടി മിസ്റ്റർ വർഗീസ് ഡാനിയൽ അനുശോചനം അറിയിക്കും. അഭിമന്യ തോമസ് കെ ഉമ്മൻ തിരുമേനി, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ഗ്ലീസൻ സാറിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, ഈ ഭവനത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുമായി, പ്രിയപ്പെട്ട ഗ്ലീസൻ സാർ പ്രതിദാനം ചെയ്യുന്ന ഐക്യമേപ്പുറത്ത് കുടുംബയോഗത്തെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാറിനെ പറ്റി ഇവിടെ എല്ലാവരും പറഞ്ഞ നല്ല വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. വളരെ ആത്മീയ പാരമ്പര്യമുള്ള ഒരു ഭവനത്തിൽ സാറ് ജനിച്ച് വളർത്തപ്പെട്ടു. തനിക്ക് ലഭിച്ചതായ ആത്മീയമായ വെളിച്ചം താൻ ചെന്ന പ്രദേശങ്ങളിലെല്ലാം 100 മടങ്ങായിട്ട് കൊടുക്കുവാനായിട്ട് സാറിനും കുടുംബത്തിനും കഴിഞ്ഞു. അതാണ് ആ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വശം. സാർ ഏത് സ്ഥലത്തായിരുന്നാലും സാറിനെ ഞാൻ ഓർക്കുന്നത് വളരെ പ്രസന്നവദനായി ഇടപെടുന്ന, സംസാരിക്കുന്ന ഒരു ആത്മീയ വെളിച്ചമായിട്ടാണ്. കുടുംബയോഗത്തിൻ്റെ വേദികളിൽ സാറിൻ്റെ വളരെ തന്മയത്തെ നിറഞ്ഞ പ്രഭാഷണങ്ങൾ ശ്രവിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബയോഗത്തിൻ്റെ കോട്ടേജ് മീറ്റിങ്ങുകളിൽ പോലും സാറ് വന്ന് പ്രസംഗിച്ച അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. എവിടെയായിരുന്നാലും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും തനിക്ക് ലഭിച്ചതായ വെളിച്ചം പകരുവാൻ സാറ് സമയം കണ്ടെത്തിയിരുന്നു, ഇടപെട്ടിരുന്നു. എല്ലാവരോടും ചെറുപ്പവും വലുപ്പവും കൂടാതെ ഇടപെട്ടിരുന്നു. ധന്യമായ സാറിൻ്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ഭവനത്തിന് ഈ വർഷം തന്നെ പ്രിയപ്പെട്ട ആൻറ്റിയും അതോടൊപ്പം തന്നെ സാറും ഈ ഒരു വർഷം തന്നെ മക്കളിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും വേർപെട്ടു. തീർച്ചയായിട്ടും അത് ഒരു വലിയ ദുഃഖം തന്നെയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ നമുക്ക് മുമ്പേ പോയവരുടെ നല്ല വഴികൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നാണ്. തീർച്ചയായിട്ടും ഈ ഭവനത്തിന് സ്വർഗീയമായ സമാധാനം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബയോഗത്തിന് പ്രിയപ്പെട്ട ഭവനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല ശുശ്രൂഷകളെയും ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹപൂർവ്വം ഓർക്കുന്നു. കുടുംബയോഗത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. അനുശോചന സൂചകമായി ട്രഷറർ ഫിലിപ്പ് രാജുവും കമ്മിറ്റി അംഗങ്ങൾ തോമസ് ജോൺ മറ്റു ഭാരവാഹികൾ ചേർന്ന് റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. കർത്തൃകാകുളം യുഗാന്തികാലം എന്ന കീർത്തനത്തിൻ്റെ 2-ാമത്തെ ചരണം നമുക്ക് ഇപ്പോൾ പാടാം. പാട്ടുപാടുന്ന സമയത്ത് ബേക്കർ സ്കൂളിന് വേണ്ടി ജിഷ ആനി റീത്ത് സമർപ്പിക്കുന്നതാണ്. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരിശോ പ്രഭാതത്തിൽ God.
സന്ദേശം നൽകുന്നതിനായി ബഹുമാനമുള്ള ജോൺ ഐസക് അച്ചനെ ഇപ്പോൾ ക്ഷണിക്കുന്നു. അഭിവന്യ തോമസ് ക്യൂമൻ തിരുമേനി, മഹായിടവക ക്ലർജി സെക്രട്ടറി റവർ നെൽസൺ ചാക്കോച്ചൻ, മറ്റ് ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെയും സഭാശുശ്രൂഷകരെയും ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, ഈ ഇടവകയുടെ വികാരി റവർ പ്രവീണച്ചൻ, ഏവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കത്രിസ്തനിലേക്ക് ചേർക്കപ്പെട്ട എബ്രഹാം മാത്യു സാറിൻ്റെ ധന്യമായ ജീവിതത്തിനായി, സേവനങ്ങൾക്കായി, ദൈവിക ശുശ്രൂഷകൾക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഇടവകയിലാണ് സാറിൻ്റെ ഇടവക അംഗത്വം എന്ന നിലയിൽ. ഞാൻ ഇടവകയിൽ വരുന്നതിന് മുൻപ് തന്നെ സാറിനെ പരിചയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. പുതുവൽ ഇടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സന്ദർഭത്തിലാണ് സാറുമായും കുടുംബവുമായും പരിചയപ്പെടുന്നത്. അന്ന് സാർ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ പുതുവൽ ഇടവകയുടെ പല പരിപാടികളിലും, അതുപോലെ തന്നെ കൊളത്തൂപ്പുഴ ഇടവകയിലും വന്ന് സംബന്ധിക്കുകയും ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തതാണ് ഞാൻ ഓർക്കുന്നത്. അന്നു മുതലുള്ള ആ ആത്മീക ബന്ധത്തിൽ നിലനിൽക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. തൻ്റെ പ്രവർത്തന മേഖലയിലും വിശ്രമ കാലഘട്ടങ്ങളിലും ഒരുപോലെ ദൈവരാജ്യ കെട്ടുപണിയിൽ തന്നാലാവത് പ്രവർത്തിച്ച ഒരു മകൾ വ്യക്തിത്വമാണ് നമ്മിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഈ ധന്യമായ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ശിക്ഷണവും ആത്മീക ദർശനവുമാണ് തൻ്റെ ജോലിയിലോടൊപ്പം തന്നെ ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ ഈ പ്രിയദാസിനെ ശക്തീകരിച്ചത്. പ്രത്യേകിച്ച് അമ്മച്ചിയുടെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ക്രിസ്തീയ ജീവിതം, ആ കുടുംബത്തിൻ്റെ അനുഗ്രഹീതമായ ജീവിതം തീർച്ചയായിട്ടും തലമുറകളിലേക്ക് ആ പാത പിന്തുടരുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ ഇരുവരും അവരും തങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ ദൈവിക ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നു എന്നതാണ് നമുക്ക് മുൻപിലുള്ള മാതൃക. വേർപാട് ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനം നൽകുകയും ചെയ്യട്ടെ. നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. അനുശോചന സന്ദേശം അറിയിക്കുന്നതിനായി ബഹുമാനമുള്ള മാത്യു ജി ലോനേനച്ചനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് ക്യൂമൻ തിരുമേനി, മഹായിടവക ക്ലർജി സെക്രട്ടറി നെൽസൺ ചാക്കോച്ചൻ, ഇടവയുടെ വികാരിയായിരിക്കുന്ന പ്രവീണച്ചൻ, വൈദിക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവിൻ്റെ മൂത്ത സഹോദരിയുടെ മകനാണ് ഗ്ലീസണച്ചാനെന്ന് വിളിക്കുന്ന പ്രൊഫസർ ഏബ്രഹാം സി മാത്യൂസ്. എൻ്റെ വീട്ടിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് എൻ്റെ വല്യമ്മച്ചിയും അമ്മച്ചിയൊക്കെ വളർത്തതിനാൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ഒരു കരുതലും അടുപ്പവും എപ്പോഴും ഉണ്ടായിരുന്നു. ആറുമാസക്കാരം ഞാൻ അദ്ദേഹത്തോടൊപ്പം അഞ്ചിൽ താമസിക്കുകയും ചെയ്തു. എൻ്റെ പിതാവിന് എന്തെങ്കിലും ഇലക്ട്രോണിക് സംബന്ധമായ ഉപകരണം വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അച്ചാത്തനെ കൊണ്ടാണ് വാങ്ങിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്പെർട്ടായ അഡ്വൈസ് അദ്ദേഹം നൽകിയിട്ടിരിക്കുന്നത്. അങ്ങനെ അഭേദ്യമായൊരു ബന്ധമാണ് ഇന്നിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1947 സെപ്റ്റംബർ 27 ഭൂമിയിൽ
ജനിച്ച് ഇവിടെ വളർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാത്യൂസ് സി മാത്യൂസ് വത്സൻ ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം പഠിച്ചു, പ്രയാസമുള്ള സാഹചര്യങ്ങളുടെ പഠിച്ചു വളർന്ന് എം കോം എന്ന തലത്തിൽ പാസ്സായി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ കുറച്ചുനാൾ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷമാകുന്നു അഞ്ചൻ സെൻറ് ജോൺസ് കോളേജിൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ഗുരുവായിരുന്നു തിരുവനന്തപുരത്ത് അറിയപ്പെട്ടിരുന്ന പണിക്കരച്ചൻ, മാറിവാനസ് കോളേജിലെ അദ്ദേഹത്തിൻ്റെ ഗുരു, അദ്ദേഹം പ്രിൻസിപ്പൽ, തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. താൻ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഇവിടെ പറയപ്പെട്ടത്, അതിനേക്കാൾ ഉപരിയായി മറ്റു പല കാര്യങ്ങൾ. മോശവത്സരത്തിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന റിച്വത്സരത്തോടൊപ്പം ചേർന്ന് മെൻസ് കോർണസിൽ പാടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്, ചെറുപ്പനാളിൽ എൻകോമിന് പഠിക്കുമ്പോൾ. അതിനുശേഷം ഇയുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇവിടുത്തെ ഒരു ബെല്ലിലോസുള്ള ചെറിയ ഓർഗനിൽ ആദ്യമായിട്ട് ഓർഗനിസ്റ്റായിട്ട് വർക്ക് പ്രവർത്തിച്ചത് അച്ചാച്ചനായിരുന്നു, ഇവിടുത്തെ ഓർഗനിസ്റ്റായിരുന്നു ആദ്യകാലഘട്ടത്തിൽ. എന്നാൽ അഞ്ചൻ സെൻറ് ജോൺസ് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയുള്ള മർത്തവുമായ ഇടവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അവിടെയുള്ള ഗ്വയറിനെ പരിശീലിപ്പിക്കുന്നതും യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതും ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. വെറുതെ ഒരു ക്ലാസ് എടുക്കുകയല്ല, ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ യുവജനങ്ങളുമായി ഇരുന്ന് വരുമ്പോൾ സംസാരിച്ച് വേദോത്സവം പറയുന്ന ഒരു രീതി, പട്ടക്കാരൻ പറയുന്ന പോലെ പറയുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തീയ ഗോളത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു. പ്രിയപ്പെട്ട അമ്മാമ്മ കടന്നുപോയെന്ന കാര്യം പറഞ്ഞല്ലോ, ഒരു ഒരുമിച്ചുള്ള ജീവിതം വളരെ ധന്യമായിരുന്നു എന്ന് പറയപ്പെടുകയുണ്ടായി. ഒന്നൊണ്ട് കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. മാതൃകയുള്ളത് മക്കളോടുള്ള കരുതൽ വളരെ വലുതായിരുന്നു. മക്കൾക്ക് അവരോടും അദ്ദേഹത്തോടും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ജീനഞ്ചിക്കും പ്രായമായതിനു ശേഷവും പള്ളിയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ഇടത്തും വലത്തും ഇരുന്നാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. അത് സാധാരണ സംഭവിക്കുന്നതല്ലോ, പിതാവിൻ്റെ ഇടത്തും വലത്തും ഇരുന്ന് അവർ ആരാധിച്ചുകൊണ്ടിരുന്നു. അത്രമാത്രം ആരാധനയിൽ ഒരഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു. ഒരു മാതൃക ജിക്ക് ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം ഇവിടെ വരാനായിട്ട് ശ്രമിച്ചെങ്കിലും പ്രത്യേകിച്ചുള്ള പ്രോട്ടോക്കോൾസൊക്കെ മാറിയതുകൊണ്ടാണ് ജിക്ക് വരാതിരുന്നത്. ജിക്കിന് ഒരു പ്രാവശ്യം അമേരിക്കൻ ഒരു എക്സാമിനേഷൻ എഴുതേണ്ടതായി വന്നു. അതിൻ്റെ ഫീസ് 100,000 രൂപയാണ്, ഒറ്റ തവണ 100,000 രൂപ. ആ പരീക്ഷ പാസ്സായില്ലെങ്കിൽ 100,000 രൂപ നഷ്ടപ്പെടും. എന്നെങ്കിൽ ക്ലിസൻ ഞാൻ ആ ഫീസ് നൽകി. 8 പേർ പരീക്ഷ എഴുതി, ജിക്ക് മാത്രം പാസ്സായി. അത്രമാത്രം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പോലും റിസ്ക് കാണിച്ച ഒരു മാന്യദേഹം. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ. 4 പേരുടെ അസാന്നിധ്യം ഞങ്ങൾക്കുണ്ട്. അമ്മച്ചി, എൻ്റെ മൂത്ത മാവി മേരി മാത്യു, ക്രിസ്ത്യാൻ്റെ മാതാവ് വീട്ടിലുണ്ട്. ദുഃഖിതയാണ്. ഇങ്ങോട്ട് എടുക്കാൻ നേരം അമ്മച്ചി നെറ്റിയിൽ തൊട്ടിട്ട് മോനെ 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 എന്ന് 3 പ്രാവശ്യം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രായമായതിനു ശേഷവും ഞാൻ മോനെ എന്ന് വിളിച്ചിട്ടുള്ളൂ. എൻ്റെ പിതാവ് ചാച്ചൻ്റെ അമ്മാച്ചൻ ക്ഷീണിതരാണ്. എൻ്റെ പിതാവ് ദൈവോട് ഉണ്ടായിരുന്നു. അതിനൊക്കെല്ലാം ശേഷം എന്നോട് ചോദിച്ചു, 2 വാക്ക് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു, പപ്പ സമയം കഴിഞ്ഞു പോയല്ലോ. പിന്നെ ഉള്ളത്, ജിക്ക് വളരെ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് അവന് വരാനായിട്ട് കഴിഞ്ഞില്ല. വത്സനജാൻ വളരെ അടുത്ത ബന്ധമായിരുന്നു സഹോദരങ്ങൾ തമ്മിൽ, അദ്ദേഹത്തിന് വരാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരഭാവം ഇവിടെ നേരിടുന്നുണ്ട്. എങ്കിലും ഞങ്ങളെ നിങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട സാൻഡിനെയും ഡോക്ടർ ഡീന്, സൂസിമ്മയുടെ സഹോദരങ്ങൾ എല്ലാം അവിടെ വന്നിരിക്കുന്നുണ്ട്. ദൈവം ഒരു നല്ല സാക്ഷ്യമായി നിലനിർത്തുന്നു. വരുന്ന തലമുറകളിലും ഇത് കൈമാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിശോധന സന്ദേശം അറിയിക്കുന്നതിനായി മാവേലിക്കര ബിഷപ്പ് കോളേജ്.
പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ചാണ്ടി സാറ്, അഭിമന്യ തിരുമേനി, ബഹുമാന്യരായ വൈദിക ജ്യേഷ്ഠന്മാരെ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനം. വളരെ ദീർഘകാലങ്ങൾക്ക് മുമ്പേ ഈ പ്രിയ പിതാവിനെ മാവേലിക്കരയിൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബിജി സക്രിയായുടെ ഭവനത്തിൽ വെച്ചൊക്കെ വളരെ അടുപ്പവും പരിചയവുമുണ്ട്. ഇന്ന് ബിഷപ്പ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ നിൽക്കുമ്പോൾ 1968-69 കാലഘട്ടങ്ങളിൽ ബിഷപ്പ് കോളേജിൻ്റെ ഓഫീസിൽ അക്കൗണ്ടൻ്റായി സാറ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. അവിടെ നിന്നാണ് പിന്നെ അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലേക്കൊക്കെ അധ്യാപകനായി പോയത്. പ്രിയപ്പെട്ട അച്ഛൻ അതിവിടെ ഓർമ്മിപ്പിച്ചു. കോളേജിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ അതിൻ്റെ ശൈശവദശയിൽ കോളേജിനോടൊപ്പമായിരിക്കുവാനും പ്രിയപ്പെട്ട കെ സി മാത്യു അച്ഛനോടൊപ്പം ചേർന്ന് കോളേജിനെ നേതൃത്വം നൽകുവാനും ഒക്കെ ഈ പ്രിയ സാറിന് സാധിച്ചു. പിന്നെ കാണുന്ന സമയങ്ങളിലൊക്കെ അവിടുത്തെ അധ്യാപകൻ എന്ന നിലയിൽ എന്നോട് കോളേജിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. ഈ പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയുമുള്ള അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൻ്റെ എല്ലാ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മഹായിടവക വൈദിക സെക്രട്ടറി, ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള നെൽസൺ ചാക്കോച്ചൻ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നു. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ഇത്രയും ബഹുമാനവും സ്നേഹവുമുള്ള അഭിമന്യ തോമസ് കെ.എം.എൻ. തിരുമേനി, വന്ദ്യരായ അച്ഛന്മാരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള ദൈവജനമേ, നമ്മെ വിട്ട് കടന്നുപോയ വന്ദ്യനായ ഗ്ലീസൺ സാറിൻ്റെ ധന്യമായ ജീവിതത്തെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. ഇവിടെ ഇടവകയുടെ കൈക്കാരൻ കെ എബ്രാം സാർ പറഞ്ഞു തുടങ്ങിയത് ഏലിയമ്മ ആശാട്ടിയെ പേര് പറഞ്ഞുകൊണ്ടാണ്. പഴയകാലം അത് പറയുമ്പോൾ മതികള മഹായുടെ സംബന്ധിച്ച് ഇന്നത്തെ സ്ഥിതിയിലായത് അനേകരുടെ നിസ്വാർത്ഥപരമായ സേവനമാണ്. ഐക്യര കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ അവരുടെ സംഭാവന ഏലിയാമയാശേട്ടിയുടെ പേര് പരാമർശിച്ചതിലൂടെ വെളിപ്പെടുകയാണ്. ആ നല്ല പൈതൃകം ഈ പ്രൊഫസർ എബ്രാം സി മാത്യു സാറിന്, ഗ്ലീസൺ സാറിന് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർ ജീനോടും സാൻറ്റിനോടുമുള്ള ബന്ധമാണ് ഓർക്കുന്നത്. എൻ്റെ ഉച്ച തലമുറ മതികള മഹായിടവയിൽ ആന്ധ്രാ മിഷനിൽ മിഷണറി ഡോക്ടറായി മിഷണറിമാരായി പ്രവർത്തിപ്പാൻ ദൈവം നിങ്ങളെ വെറുതെ ഇടയാക്കിയതല്ല, ആ കുടുംബത്തിൻ്റെ മനോഹരമായ പൈതൃകം, മഹായിടവയോട് സഭയോടുള്ള കമ്മിറ്റ്മെൻറ്റ് വളരെ ആഴത്തിലുള്ളതാകും. അതിൻ്റെ ഫലമാണ് മിഷണറിമാരായി പ്രവർത്തിപ്പാൻ ദൈവം നിങ്ങളെ ഇടയാക്കി. എന്ന് തോമസ് കെ.എം.എൻ. തിരുമേനിയുടെ സമയത്താണ് മിഷണറി ഡോക്ടറായി അവിടേക്ക് കടന്നുപോയത്. മതികള മഹായിടവയെ സംബന്ധിച്ച് ഈ വേർപാടിൽ ഹൃദയംഗമായി അനുശോചിക്കുകയാണ് അഭിമന്യ സാബു കോശി ചെറിയാൻ തിരുമേനിയും. ഇവിടെ സ്ഥലത്തില്ല, തിരുമേനിയുടെയും ഓഫീസേഴ്സിൻ്റെയും മഹായിടവക മിഷൻ ബോർഡിൻ്റെയും അനുശോചനം ഹൃദയംഗമായി ഈ കുടുംബത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ.
വിലാപമല്ല, ഇങ്ങനൊരു പിതാവിനെ ലഭിച്ചത് ഓർത്ത് നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇടയാകട്ടെ. കർത്താവ് നൽകിയിരിക്കുന്ന വലിയ വാക്തത്വം ഒരു ദിവസം നമുക്ക് മുഖാമുഖമായി കാണാം എന്നുള്ള വലിയ പ്രത്യാശയാണ്. നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാടന അനുശോചനം അറിയിക്കുന്നു. ദൈവം നമ്മെ വഴി നടത്ത് പാരാകട്ടെ. ഇപ്പോൾ മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റീത്ത് സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ജോൺ ഐസക് ജൻ സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി സി ബി എച്ചിന് ഉണ്ട്. ഞങ്ങൾ പങ്കുചേരുന്നു മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് ജെ പി പോൾ. ഇത് ബബിയെന്ന തോമസ് കെ മുത്തുരുമേനി, മഹായിടവക കളജി സെക്രട്ടറി ബഹുമാനമുള്ള നെൽസൺ ചാക്കോവച്ചൻ, വന്ദരായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, 116-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയൊരിതാകുന്നു. രണ്ട് ബന്ധത്തിലാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്. സെൻ്റ് ആൻഡ്രൂസ് സി എസ് ഐ ഇടവകയുടെ വികാരി എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു സീനിയർ അംഗം മാറ്റപ്പെട്ടു. രണ്ട്, എൻ്റെ സുഹൃത്തായിരിക്കുന്ന ജീനിൻ്റെ പിതാവ്. ഇടവകയെ സംബന്ധിച്ച് ഇത് രണ്ടാമത്തെ ദുഃഖമാണ്. 7 മാസം മുമ്പ് സൂസൻ ആൻ്റി മാറ്റപ്പെട്ടു. ഇപ്പോൾ അങ്കിളും നമ്മിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ രണ്ടാമത്തെ വ്യാപനത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നല്ലോ സൂസൻ ആൻ്റിയുടെ വിയോഗവും ശവസംസ്കാര ശുശ്രൂഷയും. വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യുവാൻ അന്ന് സഹായിച്ചു. അന്ന് തീർത്തും ക്ഷീണിതനായിരുന്നു ഗ്ലീസനങ്കൾ. ഒരു ചെറിയ ഒരു അപകടമുണ്ടായി, ഒരു ഹെഡ് ഇഞ്ചുറിയിൽ വലിയൊരു ഒരു സർജറിയാണ് അങ്കിളിന് വിധേയനാകപ്പെട്ടത്. ദീർഘമായ നാളുകൾ, ചില മാസങ്ങൾ ആശുപത്രിയിൽ, തിരുവല്ലയിലും മല്ലപ്പള്ളിയിലുമുള്ള ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയൊരിതെന്ന് പറയുന്നത് അതാണ്. മാസങ്ങൾ ആശുപത്രിയിൽ കടന്നിട്ടും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അങ്കിളിന് കോവിഡ് വന്നില്ല എന്നത് ദൈവം തൻ്റെ ദാസിനോട് ചെയ്തിരിക്കുന്ന വലിയ കൃപയാണ്. അതെത്ര പറഞ്ഞാലും മതി വരികയില്ല. 2-3 ആഴ്ചകൾക്ക് മുമ്പ് തീർത്തും ക്ഷീണിതനായിരുന്ന സമയത്ത്, സാച്ചുറേഷൻ ലെവലിലൊക്കെ ഏകദേശം 60 താഴെ നിൽക്കുന്ന സമയത്ത്, ജീൻ എന്നെ വിളിച്ച് പപ്പായ്ക്ക് കമ്മ്യൂണിയൻ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 10 മിനിറ്റിനുള്ളിൽ ഞാനും മാത്യു പി ജോർജിനും അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത ആശുപത്രിയിൽ വെച്ച്, മാതൻ ആശുപത്രിയിലെ 512-ാമത്തെ മുറിയാണെന്ന് തോന്നുന്നു, ആ മുറി വെച്ച് ഒരു കമ്മ്യൂണിയൻ ക്രമീകരിക്കുകയുണ്ടായി. അന്നത്തെ ശുശ്രൂഷയിൽ കമ്മ്യൂണിയൻ അങ്കിൾ സ്വീകരിച്ച ശേഷം നല്ല മാറ്റമുണ്ടായി. ഏകദേശം 75-80 പെട്ടെന്ന് സാച്ചുറേഷൻ ലെവൽ വർദ്ധിക്കുന്നത് ഞങ്ങൾക്ക് കാണാനിടയായി. സന്തോഷത്തോടെ കർത്താവിൻ്റെ ഓർമ്മകളെ പുതുക്കുന്നതായ 23 ശുശ്രൂഷ കൈക്കൊണ്ടതിന് ശേഷം ശരീരം ബലപ്പെടുന്നത് അന്ന് കണ്ടു. ശുശ്രൂഷിച്ച കരങ്ങൾ അനേകരുണ്ട് ഡോക്ടേഴ്സായും. അതിനുശേഷം അതിൻ്റെ പിറ്റേന്ന് മുതൽ വീണ്ടും മരുന്നുകളോട് പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് കാണാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, പ്രിയദാസൻ്റെ ജീവിതത്തിൽ വേദനകൾ, പ്രയാസങ്ങൾ, ക്ഷീണങ്ങൾ ഉണ്ടായെങ്കിലും ഈ വേദനകളിലും ദൈവത്തിന് നടത്തിപ്പുണ്ട്. ഇന്ന് ഏറ്റവും മനോഹരമായ, ഏറ്റവും മാന്യമായ ഒരു ശവസംസ്കാര ശുശ്രൂഷ. മേലധ്യക്ഷന്മാരും മഹായിടവകയുടെ വന്ദിരായ വൈദികരും മാർത്തോമാ സഭയുടെ വന്ദിരായ വൈദികരും ഇത്രയും ആളുകൾക്ക്, അഞ്ചൽ കോളേജിനെ പ്രതികരിച്ചും, മാവേലിക്കര കോളേജിനെ പ്രതികരിച്ചും, ബൈബിൾ സൊസൈറ്റിയെ പ്രതികരിച്ചും, ഇരു കുടുംബാംഗങ്ങളെ പ്രതികരിച്ചും ഒക്കെ വലിയ കൂട്ടം ആളുകൾ, ഈ വലിയ കൂട്ടം ആളുകൾ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇത്രയും ആളുകൾക്ക് വരാൻ സാധിച്ചതും ഈ പ്രിയ അങ്കിള് കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത നല്ല മാതൃകാപരമായ ജീവിതം,
മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റതിന്മേലടിക്കുമ്പോൾ ഇല്ലാതെ പോകുന്നു എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പൂ പോലത്തെ ഒരു ജീവിതം, ആരെയും ആകർഷിക്കത്തക്ക ജീവിതം, എ ഗുഡ് പേഴ്സണാലിറ്റി, അല്ലേ? നല്ല മനോഹരമായ ജീവിതം കാഴ്ച വെച്ചു, ശരീരത്തിൻ്റെ ക്ഷീണങ്ങളുണ്ടായി. അതാണ് പൂവിൻ്റെ അവസ്ഥ പോലെയാണ്, മനോഹരമായിരിക്കും, അത് അരിഞ്ഞ് വാടിപ്പോകും. അതുപോലെയാണ് അങ്കിളിൻ്റെ ജീവിതം. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ആ പൂവിൻ്റെ ജീവിതം പോലെ തന്നെ അനേകരെ ആകർഷിച്ചു, ഒരു നല്ല ഒരു ഇമ്പ്രഷൻ ഈ ലോകത്തിന് നൽകി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ദുഃഖത്തിരിക്കുന്ന മക്കൾ ജീനും അതുപോലെ ജിക്കും രണ്ടുപേരും കുടുംബങ്ങളായി ദുഃഖിയിരുതാണ്. പ്രിയ അമ്മച്ചി, ഞാൻ കഴിഞ്ഞ അടക്കത്തിൻ്റെ സമയത്ത് വീട്ടിനുള്ളിൽ ഞങ്ങൾക്ക് അധികം സമയം കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഭവനത്തിനുള്ളിൽ ഒരു ശുശ്രൂഷയൊക്കെ നൽകുവാൻ സഹായിച്ചു. 94 വയസ്സുള്ള അമ്മച്ചി, 92 വയസ്സുള്ള അമ്മാച്ചൻ, അങ്ങനെ വലിയ പ്രായത്തിലുള്ള പിൻതലമുറക്കാർ നിൽക്കുമ്പോഴാണ് പ്രിയദാസൻ മാറ്റപ്പെടുന്നത്. വലിയ വേദനയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ അവരെ ബലപ്പെടുത്തണം. അവർ ഈ രണ്ട് വേദനകൾ, ഇന്ന് ജീനും ജിക്കിനും മാതാപിതാക്കളില്ലാത്ത ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് സഭയുടെ പ്രാർത്ഥന, കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന, വെറുതെ ഒന്ന് അനുശോചനം പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് മടങ്ങുന്നില്ല. തുറന്നൊരു ദൗത്യമുണ്ട് ഈ പ്രിയപ്പെട്ടവരെ കൈത്താങ്ങൽ കൊടുത്ത് ബലപ്പെടുത്തി വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഇവരെ നടത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. സെൻറ്റ് ആൻഡ്രൂസ് സഭ ഇന്ന് വലിയ ദുഃഖത്തിലാണ്. ഞങ്ങളുടെ പ്രിയാങ്കൾ മാറ്റപ്പെട്ടു. ഞങ്ങളും ഈ ദുഃഖത്തിൽ ഇടവക പട്ടക്കാരൻ നിലയിൽ, സഭാ കമ്മിറ്റി അംഗങ്ങൾ, സഭയിലെ എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെയും പേരിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമുക്ക് ചേർന്ന ഒരു പാട്ടിൻ്റെ ഒരു ചരണം, 200-ാമത്തെ കീർത്തനം, നിന്നോടൻ ദൈവമേ എന്നുള്ള കീർത്തനം പാടിന് ശേഷം വിവന്യ തോമസ് കീമൻ തിരുമേനി അനുശോചനം അറിയിച്ച് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി നമുക്ക് ഏവർക്കും ഒരുങ്ങാം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് ചേർന്ന് പാടാം. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രോശു ഞാൻ വഹി പ്രത്യേകിച്ച് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട പിതാവ്, കഴിഞ്ഞ 3-4 മാസമായി ലോകത്തിൻ്റെ പ്രയാസകാലങ്ങൾ, അതിനു മുമ്പ് വൈഫായിരിക്കുന്ന സഹോദരി പോയിരുന്നു. ഇപ്പോൾ 3-4 മാസമായി പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നു. പല ബന്ധങ്ങളും പല സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന നന്മകളുണ്ട്. പ്രത്യേകമായിട്ടുള്ള ഒരു ബന്ധം എൻ്റെ മകള്, ഭർത്താവ്, അവരുടെ മക്കൾ, ആ ബന്ധങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനൊക്കെ മുമ്പാണ് ഈ പിതാവിൻ്റെ അമ്മ, സഹോദരൻ, ഈ പ്രദേശത്ത് മറ്റൊരു സഹോദരി, ഭർത്താവുമായുള്ള ഇവരെയൊക്കെ ഓർക്കുന്നത് സന്ദർഭമാണ്. ധാരാളം കാര്യങ്ങൾ കേൾപ്പാനായിട്ട്, ഈ സന്ദർഭങ്ങളൊക്കെ കേൾക്കാനായിട്ട്
പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഒരു സ്കൂൾ ഒരു സ്ഥലങ്ങളിലായിരുന്ന ചുമത്രമായിരുന്നു. അതുകൊണ്ടാണല്ലോ പല സ്നേഹിതരും വന്ന് കേൾക്കാനായിട്ട് വേണ്ടിയായത്. ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ സംബന്ധിച്ചൊരു കാര്യം മാത്രം അറിയുന്ന പല ബന്ധങ്ങൾ, യൂത്താണ് ജീവിതത്തിൻ്റെ കാലങ്ങൾ കേട്ടത്. അത് കഴിഞ്ഞാലേ മകൻ അവിടെ മർത്തോമായിൽ കത്തോലിക്ക കോളേജിൻ്റെ സ്ഥാനത്ത് പോയി പഠിപ്പിക്കാനൊക്കെ സമ്മതം ലഭിച്ചത്. കൂടുതലും ദൂരമായ സ്ഥലമായിരുന്നു. ആ കാലങ്ങളൊക്കെ ഓർക്കുന്നു. ദൈവമാണ് കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് കൂടുതൽ കേൾക്കുന്നത്. വളരെ ജീവിതത്തോട് അടിസ്ഥാനമായ പ്രവർത്തനമാണ് അത്. ജീവിതത്തിൽ എപ്പോഴും സ്ഥിതിമായിട്ടൊരു കാര്യമാണ്. എപ്പോഴൊക്കെ താൻ ജീവിച്ചോ ഒരു കോളേജ് സാഹചര്യവും കുടുംബജീവിതവും മാതാപിതാക്കളും അമ്മയപ്പനും ഈ കാലങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ, ഈ പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ജീവിതത്തിൻ്റെ നിലപാടാണ് അത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഒന്നര വർഷമായിട്ട് ക്ഷീണങ്ങളൊക്കെ സംഭവിച്ചു ഞാനും വല്ലപ്പോഴും കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ 3 മാസമായിട്ട് രോഗം വളരെ ഗണ്യമായി. മക്കളോടും ഒക്കെ സംസാരിക്കും. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ 2 ആഴ്ചയായിട്ട് ഞാൻ എനിക്ക് സൂചിപ്പിച്ചിരുന്നു. എൻ്റെ ചിന്തയിൽ ഉണ്ടായിരുന്നതനുസരിച്ച് ഞാൻ വ്യത്യസ്തമായൊരു പ്രാർത്ഥനയായി. അത് പലപ്പോഴും ജീവിതത്തിലാണ്. കർത്താവെ, മനുഷ്യ ജീവിതത്തിന് വേണ്ടി ജീവിച്ച ഒരു പിതാവനാണ്. ജീവിതത്തിൽ മുന്നേറ്റമായ ജീവിതമായിരുന്നു. കുടുംബങ്ങളുമായിട്ടും കുഞ്ഞുങ്ങളുമായിട്ടും എല്ലാ ജീവിതങ്ങളും പ്രവർത്തിക്കുമ്പോഴും ഏത് വിഷയത്തിൽ പോകുമ്പോഴും ഒക്കെയും പ്രവർത്തിക്കുന്നതായിരുന്നു. കൂടുതൽ ബന്ധസ്ഥനമായിരുന്നു. അപ്പോൾ ഞാൻ ദൈവമേ എല്ലാവർക്കും പ്രാർത്ഥിക്കുക. സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യനെക്കുറിച്ച് ജീവിക്കുമ്പോൾ രോഗം മാറി സൗഖ്യമാകണം, എങ്ങനെയും നേർക്കണം, അത് ഒരു കുറവില്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകാം. എത്രയും ജീവിതം കൊണ്ട് ജീവിക്കുക, അത് 100 ആയാലും 110 വർഷമായാലും 200 വർഷമായാലും ജീവിക്കുമ്പോൾ പറയുന്നത് പ്രാർത്ഥിക്കുന്നത് കർത്താവെ മുന്നോട്ട് ദൈവത്തിൻ്റെ കൃപയാണ്. എന്നാൽ 2-3 ആഴ്ചയായിട്ട് ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ, ഈ ജീവിതത്തെക്കുറിച്ച് കേട്ട ജീവിതം വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിൻ്റെ നിലപാടായിരുന്നു. ആരോടും വ്യക്തമായിട്ടുള്ള ഏതെങ്കിലും വിഷയമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ശാന്തമായി പ്രാർത്ഥിച്ചു, കർത്താവെ മാനുഷികമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഇങ്ങനെ മലയിൽ ഇനിയും അവിടെ കിടന്ന് കാണാതെ ആർക്കും സംസാരിക്കാതെ ശാരീരികമായി തീർന്ന് നീ മരിക്കുന്നത് എൻ്റെ ദൈവമേ ദൈവത്തിൻ്റെ കാലുവാണ്. ദൈവമേ എത്രയും താമസിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല, ദൈവമേ സാഹചര്യം ഈ പിതാവ് സ്വന്നത്തിലേക്ക് ഉയരുന്നത് അതാണ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ, ദൈവത്താൽ വിളിച്ചിരിക്കുന്നു. ഇവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയാം. വാക്കുകളില്ലാതായിപ്പോയി. ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ പോലും വളരാൻ സഹായിച്ച ഈ പ്രദേശത്തുള്ള അച്ഛനുണ്ട്, ചേട്ടൻ അച്ഛൻ, അദ്ദേഹത്തെ അറിയാം. അമേരിക്കയിലുള്ള സഹോദരനെ അറിയാം. ആ ബന്ധങ്ങൾ തലവടിക്കാരാണ്. ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് ദൈവത്തിൽ സന്നിധിയിൽ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഇനിയും നമുക്ക് കൂടാം, ആരാധനയ്ക്ക് വരാം, പങ്കെടുക്കാം. ഈ സഹോദരി മരിച്ചപ്പോൾ അടക്കത്തിന് പോയി അടുത്തു 3-4 മാസം മുമ്പ്. അപ്പോഴും ഞാനും പിതാവും കൂടെ പ്രയാസം പിടിക്കുമ്പോഴാണ് ഞാൻ അടക്കത്തിന് പോയത്. ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ ഇനിയും 1.25 മണിക്കൂർ കൊണ്ട് ദേവാലയം അടക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങൾ ഓർക്കണം, ലോകം ജീവിതമാണ്. ലോകത്തിൽ പലതും സംബന്ധിച്ചിരിക്കുന്ന ലോകമാണ്. ഏത് ജീവിതത്തിലും ദൈവത്തിൻ്റെ സന്നിധി ഉള്ളപ്പോൾ
ഏത് ജീവിതവും തുറപ്പോ പൂർത്തിയാകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതിന് സ്വത്വത്തോടെ ദൈവസന്നിധിയിൽ വരാം. ഈ ഇടവകയിൽ, ഈ പള്ളിയിൽ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന എല്ലാവരുമുണ്ട്, ഒത്തിരി സ്നേഹിതരുണ്ട്. കുടുംബങ്ങളെക്കാട്ടിൽ ഏറ്റവും ആളുകളാണ് ഇവിടെയൊക്കെ പ്രവർത്തിച്ചവരാണ്, വലിയ സ്നേഹിതരാളുകളാണ്. പറയാനുള്ള ഒത്തിരി ആളുകളുണ്ട്, അവരെയൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ വിദ്യകേരള മഹാടിയുടെ അച്ഛനായിരിക്കുന്നു, മറ്റ് അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്. വിഹാരി ഈ ഇടവകയുടെ അച്ഛനെയും സ്നേഹിതനാണ്, ഞങ്ങൾ കുടുംബമാണ്. അതുകൊണ്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം, ദൈവമേ സന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു പിതാവാണ്, എപ്പോഴും കാക്കണമേ. രോഗവും മരണവും വേദനയും ദുഃഖവും ഒക്കെ ജീവിതത്തിലാണ്, ആരെയും കൊൽപ്പിക്കുവാനായിട്ടുള്ള സമതയല്ല. സ്വർഗം വിളിക്കുന്നവർക്കിരിക്കുന്നതാണ്, ചരിത്രം അതാണ്. ചരിത്രത്തെക്കുറിച്ച് ചില ചരിത്രങ്ങൾ ശ്രദ്ധിക്കണം. വേദപുസ്തകം പഠിക്കുമ്പോൾ ചില ഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ വായിക്കുന്നതേ ഉള്ളൂ, പറയാൻ വയ്യ. ചരിത്രം ചില സന്ദർഭങ്ങളിൽ ഇടപെട്ട വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ശാന്തപ്പെടാം. പ്രത്യേകിച്ച് കുടുംബങ്ങളും അവരും സഹോദരങ്ങളും ഒക്കെയുണ്ട്, മാവേലിക്കരെ അപ്പുറമുണ്ട്, അവരും ഈ കുടുംബങ്ങളാണ്. ഒരു ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് സമയം വളരെ വൃത്തിയിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് തുടങ്ങുന്ന സഹോദരത്തിനായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി പറയുന്നതിനാണ് ജീനേഷൻ. ബഹുമാനപ്പെട്ട തോമസ് കുമ്മൻ തിരുമേനി, മഹായിടവക വൈദിക സെക്രട്ടറി നേഴ്സൺ ചാക്കോച്ചൻ, വേദിയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, പപ്പായി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അഞ്ചല പ്രദേശത്തെയും മറ്റ് ജോലിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും, കുടുംബങ്ങളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. വളരെ അത്യപൂർവമായി കിട്ടുന്ന ഒരു ദൗത്യമാണ് എനിക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, കേവലം 5-6 മാസം മുമ്പ് തന്നെ ഇതേ വേദിയിൽ ഇതുപോലൊരു കൃതജ്ഞത പറയാൻ വേണ്ടി എനിക്ക് നിൽക്കേണ്ടി വന്നതാണ്. വീണ്ടും ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ അതേ ഒരു ദൗത്യത്തോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ സമയമൊട്ടും ദീർഘിപ്പിക്കുന്നില്ല, കാരണം എന്നെക്കാളിൽ പപ്പ നല്ലോണം അറിയാവുന്ന ആൾക്കാരാണ് വിളിച്ചിരിക്കുന്ന മുഴുവൻ. അപ്പം പപ്പ ഇനി ആർക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ടുള്ള കാലത്തും ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇപ്പോഴും ആരാധനയിൽ പങ്കെടുക്കുന്നു. മമ്മിയുടെ മരണസമയത്ത് ഇവിടെ 144 ആയിരുന്നു. അതുകൊണ്ട് വളരെ ഒരു കൺസ്ട്രെയിൻ അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾ നടത്തിയത്. പക്ഷേ ഇന്ന് കുറച്ച് റിലാക്സ്ഡ് ആയപ്പോൾ ഇത്രയും ആൾക്കാർക്ക് വരാൻ സാധിച്ചു. പ്രത്യേകമായി ആരാധനയ്ക്ക് നേർ നൽകിയ തിരുമേനിമാരെയെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. മഹായിടവ അധ്യക്ഷൻ സബുകുശി ചുരേൻ തിരുമേനി, വളരെ തിരക്കുള്ള ആഴ്ചയാണിത്. അപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ എനിക്ക് വാട്സപ്പ് മെസ്സേജിൽ വോയിസ് നോട്ട് തന്നെ ഇട്ടു, വിശദമായിട്ടിട്ടു. തിരക്കാണ്, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല. പ്രാർത്ഥനയിൽ ഓർക്കുന്നു തിരുമേനി. ഞങ്ങൾ തിരുവല്ലപ്പം തൊട്ട് പരിചയമുണ്ട്, അടുപ്പമുണ്ട്. തിരുമേനിയുള്ള നന്ദി ഈ സമയത്ത് ഓർക്കുകയാണ്. അതുപോലെ കൊല്ലംകോട്ടക്കര ഡയസിസിലെ ഉമ്മൻജോ തിരുമേനി ഇന്നലെ വിളിച്ചിരുന്നു. തിരുമേനി സിനഡ് മീറ്റിംഗാണ്, ചെന്നൈക്ക് പോയിരിക്കുക. ഇന്നലെ വീട്ടിൽ വരാൻ ശ്രമിച്ചു, പക്ഷേ ഞങ്ങൾ ഇന്നലെ കീഴേപ്പുരമുണ്ട്, തിരുവല്ലയിൽ വരാൻ പറ്റിയില്ല. അപ്പം തിരുമേനിയുള്ള നന്ദി അറിയിക്കുന്നു. തോമശമ്മൽ തിരുമേനി 2 തരത്തിൽ ഇപ്പോൾ ഞങ്ങളുമായിട്ട് വളരെ അടുപ്പമാണ്. ഒന്ന്, നമ്മുടെ മഹായിടവക അധ്യക്ഷൻ എന്ന നിലയിലും മാത്രമല്ല, തിരുമേനിയുടെ മകൻ എൻ്റെ ബ്രദർ ജിക്കൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഫ്ലോറിഡയിൽ തിരുമേനി ഫ്ലോറിഡയിൽ പോയിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. ഇവരെല്ലാം ഒരുമിച്ച് അവിടെ കണ്ടിരുന്നു. അപ്പം തിരുമേനിക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ അടുപ്പവും ഇപ്പം ഞങ്ങളുടെ കുടുംബത്തോടുണ്ട്. ആ ഒരു വെളിച്ചത്തിലാണ് തിരുമേനി പ്രയാസപ്പെട്ട് ഇന്ന് വന്നത്. തിരുമേനിയുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇപ്പം നടക്കുന്ന ആരാധനയ്ക്ക് നേർ നൽകുന്ന തോമസ് കുമ്മൻ തിരുമേനിയും ഓർത്ത് നന്ദി പറയുന്നു. പല പല ഇൻസ്റ്റിറ്റ്യൂഷനെ കേന്ദ്രീകരിച്ച് വീട്ടിലും ചർച്ചിലുമൊക്കെ നന്ദി പറഞ്ഞ എല്ലാവരും ഞാൻ ഈ സമയം ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പപ്പ പ്രവർത്തിച്ചിരുന്ന പല പല മേഖലകളാണ്. ഒന്ന്, ബിഷമൂർ കോളേജിലാണ് തുടങ്ങിയത്. ഓഫീസിൽ പ്രതികരിച്ച് സാറ് വന്നു, സ്റ്റാഫ്സ് വന്നിട്ടുണ്ട്. സാറിനോടും ബിഷമൂർ കോളേജിനോട് നന്ദി അറിയിക്കുന്നു. അഞ്ചൽ സെൻറ്റ് ജോസ് കോളേജിന് പ്രതികരിച്ച് എബ്രഹാം മധ്യ സാറുണ്ട്. സാറുമായിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരിപ്പുണ്ടായിരുന്നു.
വന്ന് അഞ്ചിനെ കൊണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ ബൈബിൾ സൊസൈറ്റിക്ക് വേണ്ടി വന്ന അച്ഛനെ ഓർത്ത് നന്ദി പറയുന്നു. കൗൺസിലിംഗ് സെൻ്ററിന് വേണ്ടി ജേക്കബ് ജോൺസൺ അച്ഛൻ വീട്ടിൽ വന്ന് ആരാധനയ്ക്ക് നേർന്ന് നൽകി അച്ഛനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഒറ്റവാക്കി നന്ദി പറയുകയാണ്. അതുപോലെ ഈ ആരാധനയ്ക്ക് ഇപ്പം നേർന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന തിരുമേനിയോടും അച്ഛന്മാരോടും എല്ലാം ഒറ്റവാക്കി നന്ദി പറയുന്നു. ആരാധന ഇനിയും ഉള്ളതുകൊണ്ടും സമയം ചുരുക്കാണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ അടിയനായ വിസ്താരത്തിൽ പ്രവേശിക്കരുത്. തന്റെ ഭക്തന്മാരുടെ മരണം നീതിമാന്മാർക്കും ജീവിക്കും. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. മരിക്കുന്ന മതന്മാർ ഭാഗ്യവാന്മാർ. ഇവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. എന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, കർത്താവിൽ ഇവിടെ വിട്ട് പോകുന്നവരുടെ ആത്മാക്കൾ, നിന്നോടുകൂടെ വസിക്കുകയും വിശ്വാസിയുടെ ആത്മാക്കൾ ശരീരത്തിൻ്റെ ഭാരത നിന്നോ നീക്കപ്പെട്ട ശേഷം നിന്നോടുകൂടെ ആനന്ദത്തിലും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ പിതാവിനെ ഈ പാപലോകത്തിലെ അരിഷ്ടതകളിൽ നിന്ന് വിടുവിപ്പാൻ നിനക്കിഷ്ടം തോന്നിയിരിക്കുകൊണ്ട് ഞങ്ങൾ നിനക്കൊരപൂർവമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരോടെല്ലാവരോടും കൂടെ ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും നിൻ്റെ നേക്കുള്ള നിത്യ മഹത്വത്തിൽ സർവസമ്പൂർണതയും മോക്ഷം അനുഭവിക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തവരുടെ സംഖ്യയെ ശീഘ്രം തികച്ച് നിന്റെ രാജ്യത്തെ വേഗം വരുത്തുവാൻ നിന്റെ കരുണയുള്ള നന്മ കൊണ്ട് ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മെസ്സിയ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, പുനരുത്ഥാന ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിയുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന അവനിൽ വിശ്വസിക്കുന്നവൻ ആരും എന്നേക്കുമായി മരിക്കയില്ലല്ലോ. അവനിൽ ഉറങ്ങുന്നവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കരുതെന്ന് അവൻ തൻ്റെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. പിതാവേ, ഞങ്ങൾ ഈ ആയുസ്സിനെ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഈ സഹോദരൻ അനുഭവിക്കുന്നു ഞങ്ങൾക്ക് ആശയുള്ള പ്രകാരം കർത്താവിൽ ഞങ്ങളും സ്വസ്ഥത അനുഭവിക്കുമാറാകേണ്ടതിനും അന്ത്യദിവസത്തിലെ പൊതുവിലുള്ള പുനരുത്ഥാനത്തിങ്കിൽ ഞങ്ങൾ നിന്റെ മുമ്പാകെ പ്രിയമുള്ളവരായി കാണപ്പെടുമാറാകേണ്ടതിനും അന്ന് നിന്റെ ഇഷ്ടപുത്രൻ നിന്നെ സ്നേഹിച്ച് ഭയപ്പെടുന്നവരോടെല്ലാവരോടും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളെ വരുവീൻ, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്നരുളി ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുമാറാകേണ്ടതിനും പാപമരണത്തിൽ നിന്ന് നീതിയുടെ ജീവങ്കലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും രക്ഷിതാവുമായ യേശു മെസ്സിയ മൂലം ഇതിനെ നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അപ്പന് മക്കളോട് കണ്ടതു പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കണ്ടു തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. പൊടി എന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുലുപോലെയാകുന്നു. വലിയേപ്പുപോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയയില്ല. യഹോ എഴുതയോ എന്ന് വന്നേക്ക് അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. നിത്യനും അമർത്തിയുള്ള നാശനമായ രാജാവായി
ഇതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഏകദൈവജ്ഞാനിയായ ദൈവത്തിനും ബഹുമാനവും മഹത്വവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ഇതാവും പുത്രനും പരിശുദ്ധാത്മാവ് ത്രിയേകദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവിതാവസാനം വരെ ക്രിസ്തുവിൻ്റെ വിശ്വസ്തകളെ അരിപ്പാൻ നിങ്ങൾക്ക് കൃപയും നൽകുമാറാകട്ടെ. ദേവാലയത്തിലെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു. സമയം അമൃതം എന്നുള്ള പാട്ട് പാടുന്ന സമയത്ത് ഭൗതിക ശരീരം തുടർന്ന് വീട്ടിലേക്ക് മാറ്റി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ദയവായിട്ട് ഈ സമയം ഉപയോഗിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ അർപ്പിക്കുന്നു. സമയമാതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതി ദൈവത്തിൻ്റെ
കാലം അല്പം അരിഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമാകുന്നു. അവൻ പൂപോലെ ഉണ്ടായി പൊഴിഞ്ഞു പോകുന്നു, ഒരു നിഴൽ പോലെ ഓടിപ്പോകുന്നു, ഒരു സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതുമില്ല. ജീവനോടിരിക്കുമ്പോഴും ഞങ്ങൾ മരണത്തിലിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും തൊണ്ടായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടു? എങ്കിലും മഹാപരിശുദ്ധ ദൈവമാവുന്ന കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുമുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയരുതേ. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ അന്ത്യനാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങൾ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. ശവക്കല്ലറിയിലെ വിശ്രമത്താൽ ചവക്കുഴിയെ തന്റെ ജനങ്ങൾക്ക് പ്രത്യാശ വിലക്കായി സ്ഥിരീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, അനിരുദ്ധാലും ജീവനുമായിരിക്കുന്നതിനും നിത്യദാസന്റെ സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴിദാസന്റെ ശരീരത്തിന് വിശുദ്ധമായി തീരുവാൻ കൃപകളെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്തുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുശ്യാമൂലം നിത്യജീവങ്കിലേക്ക് ഉയർത്തിയിരിക്കുന്നുള്ളതോട് ആ ദാസത്തിന്റെ ശരീരത്തെ മണ്ണിൽ മണ്ണായി ശരീരത്തിൽ കാര്യമായി പുലിയായി ഞാൻ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക. ഇന്ന് മുതൽ കർത്താവ് മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ, അതേവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ശ്രമിക്കേണ്ടതാകുന്നുവെന്ന് ആത്മാവ് പറയുന്നു. ചേർന്ന് നിൽക്കിയ വിശ്വാസ പ്രമാണം ഒരുമിച്ച് ചേർന്ന് ചെല്ലാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും അങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ.
അങ്ങേയമായും കൂടെ സ്നേഹിക്കുന്നവർക്കായിട്ട് അവിടുന്ന് ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തരാ താരങ്ങൾ പ്രവേശിക്കുവാൻ ഞങ്ങൾ സകല സുഹൃത്തും ദൈവത്തിന്റെ നടപ്പിൽ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാമൂലം കൃപയരുളണമേ. സകല മനുഷ്യരുടെയും പിതാവായ നിത്യദൈവമേ, സർവലോകത്തിന്റെയും ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും, ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പുനരുദ്ധാനജനുമായ യേശു മിശിഹായുടെ സ്നേഹം നിങ്ങളെ ഉങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുദ്ധാനജനുമായ യേശു മിശിഹായുടെ ശക്തി നിങ്ങളെ ഒരു ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുദ്ധാനജനുമായ യേശു മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പുത്രനും പരിശുദ്ധാത്മാവായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥനയാലും വചനത്താലും നമ്മെ ആശ്വസിപ്പിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ദുഃഖത്തിൽ പങ്കുചേരുവാനായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെടുന്ന നന്ദി സ്നേഹം കുടുംബാംഗങ്ങളുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് എത്തി കലറയ്ക്കുള്ളിലേക്ക് വരുന്നതാണ്. എല്ലാവരും ശാന്തരായി പിരിഞ്ഞു പോയാട്ടെ. പ്രാർത്ഥനയിൽ കൈത്താങ്ങ് നൽകണമേ എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. റിഫ്രഷ്മെന്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിലും പങ്കെടുക്കുക. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു. ഈ കാണ്ടില്ലാത്തോടെ ഇട്ട് ആ കാണ്ടില്ലാത്തോടെ ഇട്ട് മാത്രം നോക്കിയാൽ